ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ഫൈനലി നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫോർത്ത് സെം എക്സാം എഴുതാൻ റെഡി ആകുകയാണ് ഫോർത്ത് സെമ്മിലൂടെ നിങ്ങളുടെ ഹിന്ദി ലേണിംഗ് ഒഫീഷ്യലി തീരുകയാണ് പക്ഷേ ഹിന്ദി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ലാംഗ്വേജ് ആണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഭംഗിയായിട്ട് അറ്റൻഡ് ചെയ്യുക ഈ സെമസ്റ്ററിൽ രണ്ട് ടെക്സ്റ്റായിരുന്നു ഞാൻ കൊണ്ടായിരുന്നത് സപ്നോം കി ഹോം ഡെലിവറി എന്ന മമതാ കാലിയാജിയുടെ നോവലും സദാ ബഹാർ കഹാനിയ എന്ന ഒരു സ്റ്റോറി കളക്ഷനും സപ്നോം കി ഹോം ഡെലിവറി വീഡിയോസ് കാണുക ചാനലിൽ അപ്ലോഡഡ് ആണ് ക്യുക്ക് റിവിഷനും അപ്ലോഡഡ് ആണ് ആൻഡ് ദെൻ കം ബാക്ക് ടു ദിസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അതുപോലെ തന്നെ സദാബഹാർ കഹാനിയുടെ വീഡിയോസും അപ്ലോഡഡ് ആണ് അത് കാണുക ആൻഡ് ദെൻ കം ബാക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ മോഡിലെ ലേണിങ്ങിനെ പറ്റി അറിയാം എപ്പോഴും പറഞ്ഞു തരേണ്ട കാര്യമില്ല ആക്ച്വലി എനിക്ക് ട്രിവാൻഡ്രം ഗവൺമെൻറ് വിമൻസ് കോളേജിലേക്ക് ട്രാൻസ്ഫറായി ലാസ്റ്റ് മന്ത് സോ ബേസിക്കലി ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കോളേജ് കേരള യൂണിവേഴ്സിറ്റിയായിട്ട് അഫിലേറ്റഡ് ആണ് സോ ഐ ബിലോങ് ടു കേരള യൂണിവേഴ്സിറ്റി നൗ എന്നിരുന്നാലും നിങ്ങളുടെ ബാച്ചിൻ്റെ കൂടെ ഓൺലൈൻ ടീച്ചിങ് മോഡിൽ ഞാൻ ഫസ്റ്റ് സെവൻ തൊട്ടേ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോർത്ത് സെം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കൂടെ ചെയ്യാമെന്ന് കരുതി സൊ നൗ ലെറ്റ്സ് കം ടു ദ പോയിൻറ്റ് ഫോർത്ത് സെം ഡിഗ്രി എക്സാം കോഴ്സ് ടൈറ്റിൽ ഏതാണ് നോവൽ ആൻഡ് ഷോർട്ട് സ്റ്റോറീസ് രണ്ടര മണിക്കൂറിൻ്റെ എക്സാം ആണ് എയ്റ്റി മാർക്സ് ഇതൊന്നും നിങ്ങളുടെ അടുത്ത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സ്റ്റിൽ സെക്ഷൻ എ ത്രീ മാർക്സ് ക്വസ്റ്റ്യൻ ആണ് യു ഹാവ് ടു ആൻസർ അറ്റ്ലീസ്റ്റ് ടെൻ ക്വസ്റ്റ്യൻസ് സോ വി വിൽ മൂവ് സ്ട്രേറ്റ് ടു ക്വസ്റ്റ്യൻ നമ്പർ വൺ సో ఫస్ట్ క్వశ్చన్ సప్నమ్ కి హోమ్ డెలివరీ యన మమతా కాలియాడా నవలిల్ నిన్నాను గగన్ కాన్ హే వలరే స్ట్రెయిట్ ఐటల్లే క్వశ్చన్ ఆన అదిలే ఒక క్యారెక్టర్ ండే పేర్ జోచిట్ట్ ఆరన్ననాన గగన్ కాన్ హే గగన్ రుచి శర్మ కా బేటా తా వహ బచ్చపన్ సే కాఫీ ఉద్దండ్ థా ఉద్దండ్ నజా ఒరు ఆన్సర్ నే ఇలాతే kisi ka kehna na manta tha waha apne papa prabhakar ke sath rehta tha एक्चुअली इदे गगन आरन ने योइचा रुचि शर्मा का बेटा मात्र मेंल विरुदा बिकॉज सिंस टू नो ನಿಮಗೆ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇരുന്ന മെച് നഷ്ടമില്ല കാരണം 3 മാർక్స్ क्वेश्चन ആണ് സോ ഗഗൻ രുചി শর্മാ का बेटा था वह बचपन से काफी उद्दंड था किसी का कहना ना मानता था और वह अपने पापा'स बॉय था നമുക്കറിയാവുന്നാണ് അല്ലേ ഗഗൻ നെ പറ്റി സെയിം വേ അംഷാറ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ അംഷാറ് ദേർന സർവേശ് നരൻ കാ بیٹാ താ അപ്പം ഈ രണ്ട് മക്കളാണ് ഈ നോവലിൽ ഈ രണ്ട് മക്കളുടെ പേരാണ് മെൻഷൻ ചെയ്യുന്നത് അപ്പം അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം അംഷ് കോൺ ഹെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൾസോ സപ്നോം കി ഹോം ഡെലിവറി എന്ന നോവലിൽ നിന്നാണ് രുചി ശർമ്മ ടി വി ചാനലുമേ കോൺസാ കാര്യക്രം കർത്തി നമുക്കറിയാം രുചി ശർമ്മ ഒരു സെലിബ്രിറ്റി ഷെഫായിരുന്നു വളരെ ഫേമസ് ആയിരുന്നു രണ്ട് ടി വി ചാനലിൽ അവരുടെ പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ടായിരുന്നു രുചി ശർമ്മ ദേശ് കി മഷൂർ പാ കല ഓർ വ്യഞ്ജൻ വിശേഷജ്ഞ മാനി ജാതി തീ ദോ ദോ ടി വി ചാനലോ മേ ഉസ്ക സാപ്താഹിക് കാര്യക്രം ചെലതാഥ ആ കാര്യക്രമിൻ്റെ പേര് മറക്കരുത് സുരുചി ഓർ സ്വാദ് ഈ രണ്ട് പേരുകൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ വർഷം എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് അവരുടെ പാചകം റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സിൻ്റെ പേരെന്താണെന്ന് ചോദിക്കാം സിമിലർ ഒരു ക്വസ്റ്റ്യൻ അപ്പം നിങ്ങൾ എന്താ എഴുതേണ്ടത് രുചി ചേർത്തുള്ള കുറച്ച് പേരുകളാണ് രുചി റുച്ചിക്ക് രസോയി രുചി കെ റസീലെ വ്യഞ്ജൻ രുചി കെ നാശ്തെ രുചിർ പക്വാൻ രുചി രസ്ന ഇതെല്ലാം പാചക ബുക്സ് ആയിരുന്നു കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സായിരുന്നു എന്തൊക്കെയാണ് റുച്ചി കെ നാശ്തെ റുച്ചി കെ റസീലെ വ്യഞ്ജൻ രുചിക്ക് രസോയി രുചിർ പക്വാൻ രുചി രസ്ന ഇതെല്ലാമായിരുന്നു ബുക്സ് അതും ഒരു എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് തേർഡ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം സദാബഹാർ കഹാനിയ ഈദ് ഖാ ഖ കഹാനി കെ രചയിത കോൻ ഹെ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും ഈ സെക്ഷൻ എയിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അതിലൊന്നാണിത് കഹാനിക്കാരൻ്റെ പേര് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ഈദ് ഖാ കഹാനി കെ രചയിത ഹിന്ദി സാഹിത്യക്ക് കഥാസമ്രാട്ട് പ്രേംചന്ദ് ജി ഹെ പ്രേംചന്ദ് ഹിന്ദി സാഹിത്യത്തിലെ കഥാസമ്രാട്ടെന്നാണ് അറിയപ്പെട്ടിരുന്നത് അത്രയ്ക്ക് ഫേമസ് ആയിരുന്നു പ്രേംചന്ദ് അപ്പോൾ ഈ ഈദ് ഖാ കഹാനി അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൾസോ ഫ്രം സദാബഹാർ കഹാനിയ ജഡ്ജ് കാ ഫേസ്ല കഹാനിക്ക് ദ്വാര കഹാനിക്കാർ ക്യാ വ്യക്ത കർണ ചാഹത്തേ ജജ് കാ ഫേസ്ല എന്ന ആ സ്റ്റോറിയിലൂടെ ആ ഒരു കഹാനിയിലൂടെ കഹാനിക്കാർ എന്താണ് കൺവേ ചെയ്യാൻ എന്ത് മെസ്സേജാണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഒന്ന് റീവൈൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ കാണും ആ സ്റ്റോറി ഒരു ട്രെയിൻ യാത്രയിൽ ഒരു ഹസ്ബൻഡും വൈഫും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വൈഫ് വിമല അവരെന്തേലും ട്രെയിൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു വൈഫിൻ്റെ ഒരു കാല് മുറിക്കപ്പെടുന്നു മുഖം അങ്ങ് വികൃതമാവുന്നു അപ്പോൾ ഇത് കണ്ടിട്ട് ഹസ്ബൻഡ് വൈഫിനെ അങ്ങ് കഴുത്ത് ഞെഴിച്ച് കൊല്ലുകയാണാശുപത്രിയിൽ അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് പിന്നീട് ഈ ഒരു കേസ് ഒരു ജഡ്ജിൻ്റെ മുമ്പിലാണ് വന്നത് വിധിക്കാൻ ഈ ഒരു കൊലപാതകം അപ്പോൾ ആ ഒരു ജഡ്ജ് ഒരു ട്രെയിൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം പല പല ആക്സിഡൻസിനെ പറ്റി സംസാരിക്കുകയും അപ്പോൾ ഈ ജഡ്ജ് ഈ ഒരു കഥ ഈ ഒരു ഇഷ്യൂ ഈ ഒരു സംഭവം പറയുക ചെയ്തത് അങ്ങനെയാണ് ആ കഥ പോകുന്നത് അപ്പം ഇതിൽ കഹാനിക്കാർ ക്യാ വ്യക്ത കണ്ണാച്ചാത്തേ എന്താണ് ആ വിഷ്ണു പ്രഭാകർ എഴുത്തുകാരൻ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ സ്റ്റോറി എൻ്റെ ചെയ്യുമ്പം ആ ജഡ്ജിൻ്റെ തീരുമാനം എല്ലാവരും കേട്ടിരുന്ന എല്ലാവരും നമ്മളുൾപ്പെടെ പാഠക്കൊള്ള നമ്മൾ റീഡേഴ്സ് ഉൾപ്പെടെ എല്ലാവരും വിചാരിച്ചത് കോടതി ആ ഹസ്ബൻഡിനെ വെറുതെ വിടുമെന്നാണ് കാരണം അയാളെ വൈഫിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അപ്പോൾ ഒരു കാലില്ലാതെ വികൃതമായ അവരുടെ വൈഫ് വളരെ സുന്ദരിയായിരുന്നതിൽ തുടക്കത്തിൽ പറയുന്നു വളരെ അതിസുന്ദരിയായിരുന്നു അപ്പോൾ അഞ്ച് വർഷമായിട്ടുള്ള അവരുടെ വിവാഹ ജീവിതം കഴിഞ്ഞാലും അവരുടെ സംസാരവും രീതിയെല്ലാം ന്യൂലി മാരീഡ് കപ്പിൾസിനെ പോലെ ഭയങ്കര ഇണക്കിളികളെ പോലെയായിരുന്നവർ ഓക്കെ അത്രയ്ക്ക് സ്നേഹിച്ച ഒരു ഭാര്യ വികൃതമായ മുഖ മുഖം കൊണ്ട് കാലില്ലാതെ ജീവിക്കുന്നേക്കാ ഭേദം മരിക്കുന്നതാണെന്ന് ഹസ്ബൻഡ് വിചാരിച്ചുകൊണ്ട് സ്നേഹം കൂടുതൽ കൊണ്ട് കൊന്നതാണ് അതുകൊണ്ട് അയാൾക്ക് വധശിക്ഷ കൊടുക്കില്ലായിരിക്കും ജഡ്ജ് എന്നാണ് നമ്മളെല്ലാവരും കരുതുന്നത് ആ ട്രെയിൻ യാത്രയിലെ കഥ കേട്ടുകൊണ്ടിരുന്നവരും അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷേ ജഡ്ജ് വിധിച്ചത് എന്താണ് ഇയാൾക്കും മരണമാണ് വിധിച്ചത് കാരണം ജഡ്ജിനറിയാം ഇയാളെ വെറുതെ വിട്ടാലും ഇയാൾക്ക് മാനസിക വിഷമം കൊണ്ട് ആ തൻ്റെ ഭാര്യ ഇല്ലാതെ അയാൾക്കൊരിക്കലും ലൈഫ് ജീവിക്കാൻ ഒക്കില്ല അതുകൊണ്ടാണ് അയാളെ അയാളെയും കൊല്ലാൻ വിധിച്ചത് വിഷ്ണു പ്രഭാകർ ജിക്ക് ഈ കഹാനി ജഡ്ജ് കാ മേ ജഡ്ജ് എക് ഏസാ ഫേസ്ല ദത്താ ഹെ ജോ ഹമ്മ കയ്യോം കോ അജീബ് ലഗേ അജീബ് ലഗ്ന നമുക്ക് അതിശയം തോന്നുക വളരെ വിചിത്രമായിട്ട് തോന്നുക വോ ഉസ് പത്തിക്കോ മൃത്യുദണ്ഡ് സുനാത്തേ क्योंकि वे जानते थे कि अपनी प्रिय पत्नी के अभाव में उसका जिंदा रहना मृत्यु से भी कष्टप्रद होगा कहानीकार यही व्यक्त करना चाहते हैं कि अपनी प्राण प्रिय पत्नी के अभाव में जीने से तो अच्छा मरना ही है कहानीकार विष्णु प्रभाकर इधान मेसेज कंडेदिष्ट वाइफ तक स्नेच भार्य इला जीविकने का अया की ഈ ഒരു വിധിയിലൂടെ കോടതി വിധിയിലൂടെ കിട്ടുന്നെങ്കിൽ അങ്ങനെ ആകട്ടെ അതാണ് കുറച്ചുകൂടെ ഉചിതമായ തീരുമാനം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ അപരാദ് എന്ന സ്റ്റോറിയിൽ നിന്നാണ് ഛോട്ടേ ഭായിക്ക് മന്മേ കിസ്കെ പ്രതി അപരാധ് ബോധ് ഹുർ ഹാഥ വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു കൊച്ചൊരു സ്റ്റോറിയാണല്ലേ അപരാദ് ഉദയപ്രകാശിൻ്റെ അപ്പം ഛോട്ടേ ഭായിക്ക് മന്മേ കിസ് കെ പ്രതി അപരാധ് ബോധ് ഹുർഹാഥ ആരെ ഓർത്തിട്ടാണ് ആ കൊച്ചു കൊച്ചുകുട്ടിക്ക് ആ കൊച്ചു പയ്യന് അപരാധബോധം തോന്നിയത് ഛോട്ടേ ഭായിനെ അപ്പം ബഡേ ഭായിക്കു ഝൂട്ട് ബോൽക്കർ മാർ ദിൽ വായാഥ ഓർ ബഡേ ഭായിക്ക് റോത്തി ഹു കാത്താഘേ മാനോസ് കാ പീച്ച നിരന്തർ കർത്തി ഇപ്പം വളരെ ടച്ചിങ് സ്റ്റോറിയാണ് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് ഒരു ചേട്ടനും അനിയനും ചേട്ടൻ പോളിയോ ബാധിച്ച് കാല് വയ്യാത്ത ആളാണ് പക്ഷെ അനിയനെ പൊന്നുപോലെ നോക്കുന്നൊരു ചേട്ടനാണ് അനിയൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും കളി കളിക്കുന്ന സമയത്ത് എല്ലായ്പ്പോഴും അനിയനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചേട്ടനായിരുന്നു പക്ഷേ ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ മഴയൊക്കെ മാറി കുട്ടികളെല്ലാം കളിക്കാൻ വളരെ ഉത്സാഹത്തിൽ വന്നിരിക്കുമ്പോൾ ചേട്ടൻ ആ കടബൽ കളിയിലങ്ങ് മുഴുകിപ്പോവും അനിയൻ വന്ന് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഒരു കളിയായിരുന്നു അപ്പോൾ ചേട്ടനാണെങ്കിലും അതും ഒരു കൊച്ചുകുട്ടി തന്നെയാണ് അപ്പോൾ ആ കളിയിൽ ശ്രദ്ധിച്ചു പോയപ്പോൾ അനിയനപ്പോഴത്തേക്കിനങ്ങ് ദേഷ്യവും പരിഭവവും അനിയൻ ആരുമല്ലാത്തൊരവസ്ഥയായി മാറി അങ്ങനെ അനിയന് ഒരു വാശിയും വൈരാഗ്യവും വന്ന് ഈ ചേട്ടൻ്റെ പേര് കള്ളം പറയും ചേട്ടനാണ് ചേട്ടനാണിതെന്നെ കൊള്ളിച്ചത് എനിക്ക് മുറിവ് വന്നത് അപ്പോൾ ആ ഒരു അപരാധ ബോധ് ആ ചാപ്ടറിൻ്റെ പേരും ആ കഥയുടെ പേരും അപരാധം അപരാധെന്നാണ് ആ ഒരു കുറ്റബോധം ആരെ പ്രതിയാണ് ചേട്ടനെ പ്രതി ഇസീകാരൻ ഉസ്കെ മന്മേ അപ്പലാങ് ബഡേ ഭായിക്ക് പ്രതി അപരാധ് ബോധ് ഹോരഹാഥ എന്തായിരുന്നു ബഡേ ഭായിക്കോ ജൂട്ട് ബോൽക്കർ മാർതിർവായ കള്ളം പറഞ്ഞ് ചേട്ടന് കുറേ അടി കൊള്ളിപ്പിച്ചു സിക്സ് ക്വസ്റ്റ്യൻ ഗ്യാൻ രഞ്ജൻ്റെ പിത എന്ന സ്റ്റോറിയിൽ നിന്നാണ് പിത തും ഹമാരാഷേധ് കർത്തേ ഹോ പുത്രക്കോ ക്യൂ ഇസ് പ്രകാർ ലക്താ ഹെ അച്ഛൻ നമ്മളെ മനഃപൂർവ്വം നമ്മളെ ധിക്കരിക്കുകയാണ് നിഷേധിക്കുകയാണ് നമ്മുടെ എക്സിസ്റ്റൻസ് മക്കൾ എന്ന രീതിയിൽ അല്ലെ പുത്രൻ എന്ന രീതിയിൽ പുത്രന്മാരെല്ലാം പുത്രൻ വളർന്നു കഴിഞ്ഞിട്ടും പുത്രൻ്റെ ആ ഒരു എക്സിസ്റ്റൻസ് ആ ഒരു അസ്തിത്വം അച്ഛൻ സമ്മതിച്ചു തരുന്നില്ല അപ്പോൾ കുട്ടികൾക്ക് തോന്നുന്നത് പിതാ തും ഹമാര നിഷേധ് കർത്തേ ഹോ പുത്രക്കോ ഇസ് പ്രകാർ ക്യോ ലഗ്താ ഹെ അപ്പം നമ്മളതിലൊരു ഒരു ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഒരു അച്ഛൻ്റെ ഒരു ക്യാരക്ടറിനെയാണ് കാണുന്നത് ജീവിതകാലം മുഴുവനും ത്യാഗം സഹിച്ച് ജീവിച്ചൊരച്ഛൻ മക്കളൊക്കെ വലുതായി നല്ല നിലയിലെത്തി മക്കളുടെ ആനുകൂല്യത്തിൽ ജീവിക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരച്ഛൻ അവരുടെ ഒരു മോഡേൺ ആറ്റിറ്റ്യൂഡും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരച്ഛൻ അതുകൊണ്ട് തന്നെ അച്ഛനും മക്കളും ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്നെങ്കിലും അവർ പരസ്പരം മനസ്സിലാക്കുന്നില്ല മാനസികമായിട്ട് എങ്കിൽ പരസ്പരം സ്നേഹവും ബഹുമാനം എല്ലാം ഉണ്ട് പക്ഷെ ഒരു നിഷേധി എനിക്ക് ആരുടെ ഔദാര്യം വേണ്ട ഞാൻ എൻ്റെ രീതിയിൽ ജീവിച്ചു ഇത്രയും നാൾ ഇനിയും ഞാൻ അങ്ങനെ തന്നെ ജീവിക്കും അപ്പം ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഇപ്പം വീട്ടിലൊരു ഷവറ് വെച്ച് അല്ലെങ്കിൽ ഒരു വാഷ് ബേസിൻ വെച്ച് അല്ലെങ്കിൽ ഫാൻ ഉണ്ട് അതൊന്നും യൂസ് ചെയ്യുന്നില്ല അച്ഛൻ പഴയ ജീവിത സ്റ്റൈൽ പഴയ തയ്യൽക്കാരൻ്റെ അവിടെ തയ്പ്പിക്കുന്നു പഴയ രീതിയിൽ ജീവിക്കുന്നു എന്തിനധികം പറയുന്നത് തൻ്റെ മകൾക്കുള്ള ഫീസ് തൻ്റെ മകൻ അയച്ചു കൊടുത്തപ്പം അതുപോലും തിരിച്ച് ഒരു കടമായിട്ടാണ് അച്ഛൻ കരുതുന്നത് അതുപോലും തിരിച്ച് മകനെ മകനെ തന്നെ ഏൽപ്പിക്കുകയാണ് ഇതൊക്കെ കൊണ്ടാണ് മക്കൾക്ക് തോന്നുന്നത് പിതാ ാ നിഷേധ കത്തെ അച്ഛൻ ഞങ്ങളെ ധിക്കരിക്കണം അച്ഛൻ ഞങ്ങളെ ഉൾക്കൊള്ളുന്നില്ല ഞങ്ങളെ നിഷേധിക്കുകയാണ് ജ്ഞാനരഞ്ജൻ ജീക്ക് കഹാനി പിതമേക്കിതാക്ക ചിത്രണക്കിയോ സ്വയം അപ്പം ബലപ്പ ജീന ശ്രേഷ്ഠ മാനത്തെ സ്വന്തം കാലിൽ നിൽക്കുന്നത് മാത്രമാണ് മഹാൻ ശ്രേഷ്ഠ ഒരു കാലത്തും മക്കളുടെ മുമ്പിൽ തല കുനിക്കത്തില്ല എന്നുള്ളൊരു ചിന്ത കസിപ്പ ആശ്രിത് പോക ജീന ഉ പസന് चाहे वे अपने ही पुत्र क्यों न हो अपनी इस जिद के कारण जीवन की छोटी छोटी खुशियों से भी वे दूर भागते हैं ऐसे में पुत्रों को लगता है कि पिता उनका निषेध कर रहे हैं ची चेरिया सदोष पोलू अच्छी आस्वद अगने वाणी मक्यु अच्छा किया। എന്നുവച്ചാ അവർ നിരന്തരം അകത്തു വന്ന കട ഇത്രയും ചൂടുള്ള സമയമാണ് ഫാനിന്റെ കിഴികട എന്നിട്ട് അച്ഛൻ രാത്രി മുഴുവനും ഉറങ്ങുന്നില്ല തത്വത്തിൽ രാത്രി മുഴുവനും ചൂട് കാരണം പരേഷാനാണ് അപ്പോൾ അതെല്ലാം കൊണ്ടാണ് മക്കള് പറയുന്നത് പിതാ തുമ്മമാര നിഷേധ കർത്തേ ഹോ സെവൻത് കൊസ്റ്റ്യൻ എം ഡോട്ട് കോം എന്ന എസ് ആർ ഹെർനോട്ടിന്റെ ഹിമാചൽ പ്രദേശിലെ ഒരു ഗ്രാമത്തിലുള്ള ഒരു അമ്മയുടെയും അമ്മയുടെ കുറെ മൃഗങ്ങളുടെയും കഥയാണ് മാ ക്യോ സവേരേ ഹി പർസാ ചമാർക്കെ ഖർക്കാർ രാസ്ത പകഡി തി അപ്പോൾ ആ ഒരു ഗ്രാമത്തിൽ അമ്മ താമസിക്കുന്നു മക്കളെല്ലാം ദൂരെ ജോലി ചെയ്യുന്നു പക്ഷേ അമ്മ നല്ല ഇൻഡിപ്പെൻ്റൻ്റാണ് അവരവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നു പക്ഷെ അവരുടെ ഒരു എരുമ ചത്തു പോകുന്നു അപ്പോൾ ആ ഒരു തൊഴുത്തിൽ നിന്ന് എരുമേനെ പുറത്ത് ആ ഡെഡ് ബോഡി എടുക്കണമെങ്കിൽ പർസാ ചമാർ വരണം കാരണം ചമാർ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഇത് കാലാകാലങ്ങളിൽ ദളിത് കാറ്റഗറിയാണ് അവരാണ് അത് ചെയ്യുന്നത് ഈ മൃഗങ്ങളുടെ തോലൊക്കെ അവർ മാറ്റിയെടുത്ത് മാംസം വേറെ എടുക്കും അങ്ങനെ അതുകൊണ്ട് തന്നെ പർസാ ചമാറിനെ വിളിക്കാൻ വേണ്ടിയാണ് അതിരാവിലെ അമ്മ ഈ വയസ്സായ അമ്മ പർസാ ചെമാറിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഗ്രാ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അവർ ഗ്രാമത്തിലെ ചെ കൊച്ചു പിള്ളേരെ പറഞ്ഞു വിടുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അങ്ങനത്തെ ജോലികൾ ഏൽപ്പിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് अम्म स्वयं अदरव पर्सा चमारी वीटल पे माँ की, मा की भैंस मर गई थी और मरी हुई भैंस को ठिकाने लगाने का काम बरसों से परसा चमार ही करता था ठिकाने लगाना अरेपा मरी हुई भैंस को बाहर निकालकर ही दूसरे जानवरों को चारा पानी दिया जा सकता था आज चत कड़क मृग ते पुराले मत मृग भोड़क माँ अकेली रहती थी अतः परसा चमार को बुलाने सवेरे ही वो निकलती है परसा चमार ने वि आदि रेवे इन नेक्स्ट क्वेश्चन कुर्बान भाई कौन है अद कुर्बान भाई आरान पार्टीशन स्टोरी मेन कथापात्र भाई अद സ്വയം പ്രകാശിൻ്റെ അതും ഒരു വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഇച്ചിരി നീണ്ട സ്റ്റോറിയാണ് പക്ഷേ വളരെ അർത്ഥവത്തായ ഒരു സ്റ്റോറിയാണ് പാട്ടീഷൻ എന്നു വച്ചാൽ അതിലെന്താണ് അതിലൊരു കഥാപാത്രമാണ് അതിലെ മെയിൻ കഥാപാത്രമാണ് കുർബാൻ ഭായ് കുർബാൻ ഭായ് പാട്ടീഷൻ കഹാനിക്ക കേന്ദ്രീയ പാത്ര ഹെ സെൻട്രൽ ക്യാരക്ടറാണ് ജിസ്നെ ഭാരത് പാകിസ്ഥാൻ വിഭാജന്മേ സബ് കുച്ച് ഖോ ദിയാ ഇന്ത്യ പാകിസ്ഥാൻ വിഭാജനത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷനിൽ എല്ലാം ഒരു വ്യക്തിയാണ് കുർബാൻ ഭായ് ആ സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ ഒരു അലിഗഢ് ആയിരുന്നു അച്ഛൻ ഒരുപാട് ബിസിനസ് ഉണ്ടായിരുന്നു വലിയ സ്വത്തുള്ള ആളായിരുന്നു പക്ഷേ എല്ലാം കമ്മ്യൂണൽ റൈറ്റിൽ നഷ്ടപ്പെട്ടു എല്ലാം വീട് നശിച്ചു സഹോദരങ്ങൾ മരിച്ചു അച്ഛൻ ഇത് താങ്ങാനാവാതെ മരിച്ചു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അങ്ങനത്തെ ഒരു ട്രാജഡി ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയാണ് കുർബാൻ ഭായ് വഹ ഈ വഹ ഏക്ക് നയ ഇലാക്കേക്ക് ഛോട്ടി സി ദുക്കാൻ ബഡി ഇമാന്താരി സെ ചലാത്ത ഓർ ഇസ് പ്രകാർ സഫീക പ്രിയ തീ ട്രാജഡീസ് എല്ലാം കഴിഞ്ഞ് പഠിത്തവും നഷ്ടപ്പെട്ട് പഠിത്തവും മുടങ്ങി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവസാനം പല ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്ത് അലഞ്ഞ് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു ചെറിയ കസ്ബ ഒരു ചെറിയ ടൗൺ അല്ല വില്ലേജുമല്ല രണ്ടിൻ്റെ ഇടയ്ക്കുള്ളതിനാ കസ്ബാന്ന് പറയുന്നത് അവിടെ വന്ന് ഒരു ചെറിയ കടയിട്ട് സെറ്റിലായ ഒരു വ്യക്തിയാണ് കുർബാൻ ഭായ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്വപ്നോം കി ഹോം ഡെലിവറിയിൽ നിന്നാണ് റുചി ശർമ്മ കി സഹേലിയ കോൺ കോൺ ഹെ റുച്ചി ശർമ്മയുടെ രണ്ട് കൂട്ടുകാരികളുടെ പേര് മാത്രമേ ഇതിൽ മെൻഷൻ ചെയ്യുന്നുള്ളൂ ജിഗ്ഞാസ സിങ്ങും ദാമിനി പിള്ളൈ റുചി ശർമ്മ കി സഹേലിയ ധീ ജിഗ്ഞാസ സിംഗ് ഓർ ദാമിനി പിള്ളൈ ജിഗ്ഞാസ ഒരു മോഡലായിരുന്നു ഓർ ദാമിനി ഏക് നർത്തകി ധീ ഓക്കേ ടെൻത്ത് ക്വസ്റ്റ്യൻ സർവേഷ് ഓർ റുചി ശർമ്മക്ക് ബീച്ച് റിഷ്തേക്ക് ശുവാത്ത് കെസെ ഹു സർവേഷും രുചി ശർമ്മയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തുടങ്ങിയത് എങ്ങനെയാണ് അപ്പം നമുക്കറിയാം സർവേഷും ഡിവോഴ്സി ആയിരുന്നു റുചി ശർമ്മയും ഡിവോഴ്സി ആയിരുന്നു രുചി ശർമ്മയുടെ പ്രോഗ്രാംസ് നിരന്തരം കാണുന്ന ഒരു വ്യക്തിയായിരുന്നു സർവേഷ് രുചി ശർമ്മയുടെ ഒരു പ്രോഗ്രാമിനെ പറ്റി ഒരു പാചക ടിപ്പിനെ പറ്റി എതിരഭിപ്രായം രേഖപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് സർവേഷ് നാരങ്ക് അങ്ങനെ ചാനൽ ആ തർക്കം പരിഹരിക്കാൻ വേണ്ടി സർവേഷിനെ ഗസ്റ്റായിട്ട് വിളിക്കുകയും അവിടെ ഇവർ നേരിട്ട് കണ്ടുമുട്ടുകയും സർവേഷിന് രുചി സർവേഷിൻ്റെ മനസ്സിലെ രുചി ഒരു സ്ഥാനം പിടിക്കുകയും ചെയ്തു എന്നിട്ട് രുചിക്കൊരു വാലൻറ്റൈൻ കാർഡ് അയക്കുകയാണ് പ്രൊപ്പോസ് ചെയ്യുകയാണ് എൻ്റെ വാലൻറ്റൈൻ ആകുമോ എന്ന് പ്രപ്പോസ് ചെയ്യാണ് സർവേഷ് സർവേഷ് രുചിക്ക് കാര്യക്രമക്കാൻ നിയമിത് ദർശ ഒരേക്ക് ബാർ രുചിക്ക് വ്യഞ്ജൻകോ ചുനോത്തിയത്തെ वह चैनल को खत लिखता है चुनौती देना चैलेंजिएगा चैनल वालों ने तर्क खत्म करने के लिए सर्वेश को आमंत्रित किया इस प्रकार सर्वेश नारंग की भेंट रुचि से होती है भेंट होना कुड़ी का ऐचा और वह रुचि के प्रति आकर्षित होता है वह रुचि के लिए वैलेंटाइन कार्ड भेजता है और अपने प्यार का इजहार करता है इस प्रकार ദോ കെ ബീച്ച് റിഷ്തേക്ക് ശുരുവാത്ത് ഹോത്തി ഹൈ അപ്പം നോക്കൊരു കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസിൽ ചിലത് വളരെ ഷോർട്ടായിട്ട് തന്നെ എഴുതിയാൽ മതി ലൈക്ക് ഇപ്പം നമ്മൾ നോക്കുകയാണ് ഈദ്ഗ കഹാനിക്ക് രചയിത കോൻ ഹെ അപ്പം അതിൽ വലിയ വലിച്ചു നീട്ടാനൊന്നും ഇല്ല പക്ഷേ ചിലതിന് ഒരു രണ്ട് മൂന്ന് സെൻറ്റൻസസ് എഴുതിയാൽ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പം നിങ്ങളതൊരു കോമൺ സെൻസ് ഉപയോഗിച്ച് അറ്റൻഡ് ചെയ്യണം എല്ലാം തീരെ ഷോർട്ടായിട്ട് അപ് ടു ദ പോയിൻ്റ് ആയിട്ട് എഴുതേണ്ട കാര്യമില്ല ഒരു മൂന്നാല് സെൻറ്റൻസ് എഴുതുകയാണെങ്കിൽ പിന്നെ എക്സാമിനറിന് ത്രീ മാർക്സ് ഇടാനുള്ള എല്ലാ ഇതും തോന്നും അപ്പോൾ അതുകൊണ്ട് അറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ അത് ബുദ്ധിമുട്ടി രണ്ടര മണിക്കൂർ ഇതിനു വേണ്ടി അല്പം ബുദ്ധിമുട്ടുക അപ്പോൾ ഹിന്ദി ഒരിക്കലും ചതിക്കില്ല ഇലവൻത്ത് ക്വസ്റ്റ്യൻ ഈദ്ഗ എന്ന പ്രേംചന്ദ്രൻ്റെ ഫേമസ് സ്റ്റോറിയിൽ നിന്നാണ് ഹാമിദ് ബുഡിയ അമിന കോ ദിനേ കെലിയ ക്യാ ലായാഥർ ക്യൂ കുട്ടികളുമായിട്ട് ഈദ്ഗായിൽ ഈദിൻ്റെ ദിവസം പള്ളിയിൽ പോയി കഴിഞ്ഞ് തിരിച്ചു വരാൻ നേരത്ത് ഓരോ കുട്ടികളും ഓരോ കളിപ്പാട്ടം വാങ്ങിക്കും പക്ഷേ ഹാമിദ് കുഞ്ഞ് ഹാമിദ് മാത്രം ആമിനയ്ക്ക് വേണ്ടി മുത്തശ്ശിക്ക് വേണ്ടി എന്തായിരുന്നു കൊണ്ടു കൊണ്ടുവന്നത് ചിംട ചിംടെന്ന് വെച്ചിങ്ങനെ പക്കട പോത്സാഹനം ചൂട് പാത്രങ്ങളൊക്കെ പൊക്കാനും ചൂട് പാത്രങ്ങളൊക്കെ ഇങ്ങനെ കൈകൊണ്ട് കൊണ്ട് പിടിക്കാതിരിക്കാൻ നമ്മളൊരു പക്കട എന്ന് പറയും ദൈസാധനം ചിംട അപ്പോൾ അത് ആണ് ഹാമിദ് കൊണ്ടുവന്നത് അതെന്തുകൊണ്ടാണ് കൊണ്ടുവന്നത് ഇത് രണ്ട് രണ്ട് പാട്ട് पार्ट ट्वेंटी क्वेश्चन है। हामिद अपनी बूढ़ी दादी आमिना से काफ़ी प्यार करता था उनकी चिंता उसे हमेशा लगी रहती थी अतः अपने जमाए हुए थोड़े से पैसों से खिलौना न खरीद कर वह आमिना के लिए चिमटा खरीदता है अदन के लिए आगे इच्छे पैसे उड़ाने संवाद्यम अदन कल कलीपाटम वाइंगा देर ओम भक्षण അമ്മൂമ്മയ്ക്ക് വേണ്ടി ചിമ്ട വാങ്ങിക്കുകയാണ് എന്തുകൊണ്ടാണ് വാങ്ങിക്കുന്നത് ക്യോ ക്യൂങ്കി വ ഹേഷ ദേക്താഥാ കി റോട്ടിയാ സേക്കത്തെ വക്ത് ഉസ്കി ഉംഗ്ലിയ ഹമേഷ ജൽ ജാത്തി റൊട്ടി ഉണ്ടാക്കുമ്പോൾ അമ്മൂമ്മയുടെ കൈ എപ്പോഴും പൊള്ളുന്നത് അവൻ കാണുമായിരുന്നു അപ്പം അവൻ അത്രയ്ക്ക് ഒബ്സേർവ് ചെയ്തിരുന്നു ആ കൊച്ചുകുട്ടി ട്വൽത്ത് ക്വസ്റ്റ്യൻ പിതാ കഹാനി മേ പിതാ ഗർഭിക്ക് ദിനോമേ കഹാ സോതേ ധേ ആ സ്റ്റോറിയിലുടനീളം പിത ആ അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ നിഷേധിക്കുന്നു അതിലെ ഏറ്റവും പ്രധാനമായ ഇഷ്യൂ ഫാൻ്റെ കീഴിൽ കിടക്കില്ല എന്നതാണ് പിതാ പാത്ര പിതാജി ധേ ജോ കൈ മധ്യവർഗീയ പിതാവും കെ പ്രതിനിധി ധേ വേ ഗർമിക്ക് ദിനവുമേ ബാഹർ ഘടിയാ ബിജാക്കർ സോതേ ധേ ഗർമിക്ക് മോസമേ സമ്മർ സീസണിൽ വെളിയിൽ കട്ടിലിട്ട് പിരിച്ചിട്ടാണ് വെളിയിൽ കട്ടിലിട്ടിട്ടാണ് അദ്ദേഹം കിടന്നിരുന്നത് थर्टीन क्वेश्चन जज का फैसला क्या था आज जज का फैसला एना स्टोरी जज्जिने तीर्मान एन जज का फैसला था कि अपने प्राण प्रिय पत्नी की हत्या करने वाले नौजवान पति को भी मृत्यु दंड ही मिले अदायद जज फैसला फोर्टीन क्वेश्चन एम डॉट कॉम में चित्रित वर्तमान समाज कैसा है एम डॉट ले ഒരു സൊസൈറ്റിയെ പറ്റി പറയുന്നുണ്ട് ദളിത് സൊസൈറ്റിയെ പറ്റി അത് ആ വർത്തമാൻ സമാജ് എങ്ങനെയാണ് എം ഡോട്ട് കോമേക്ക് ഏസേ സമാജ് ക ചിത്രം കി ആ ഗെ ജാ ദളിത് ജീവൻ ശൈലിമേ കാ ബദലാവ് ആകുക ത ദളിതരുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് മാറ്റം വന്ന ഒരു കാഴ്ചയാണ് ആ പ്രായമായ അമ്മ കാണുന്നത് പണ്ടത്തെ ദളിതരുടെ വീട്ടിലെ സിറ്റുവേഷൻ വീടിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ സ്മെല്ല് വരുമായിരുന്നു ഈ മാംസത്തിൻ്റെയും തോലുണക്കുന്നതിൻ്റെയും മൃഗങ്ങളുടെ തോൽ ഉണക്കുന്നതിൻ്റെയും പിന്നെ വിളിച്ചാലുടനെ ഓടി വരും നമ്മുടെ ഏതെങ്കിലും ആവശ്യത്തിന് ചമാറോടി വരും പക്ഷേ ആ ഒരു സൊസൈറ്റിയിൽ ഇപ്പം വലിയ മാറ്റമാണ് ഇപ്പം അമ്മ കണ്ടത് എന്തൊക്കെയാണ് അവരുടെ വീടൊക്കെ നല്ല ഉറപ്പുള്ള വീടായി ഇപ്പം ടോയ്ലറ്റായി പിന്നെ അവരുടെ അവരുടെ തൊഴിൽ ചെയ്യുന്ന കുറച്ച് പേരെ ഉള്ളിപ്പം പറസാ ചമാറൊക്കെ ആ തൊഴിൽ നിർത്തി ഇഷ്ടമല്ല പോലും മക്കൾ ആ തൊഴിൽ ചെയ്യുവാണെങ്കിൽ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പോടുകൂടി മോഡേൺ സ്റ്റൈലിലാണ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്യുന്നത് അതാണ് ആ സ്റ്റോറിയുടെ പേര് തന്നെ എസ് ആർ ഹർനോട്ട് എന്ന എഴുത്തുകാരൻ എം ഡോട്ട് കോം എന്ന് വെച്ചിരിക്കുന്നത് എം ഡോട്ട് കോമേക്ക് ഏസേ സമാജ് ക ചിത്രം കി ഗ്യ ജാ ദളിതോക്കെ ജീവൻ ശൈലിമേ കാ ബദലാവ് ആഗ്യാഥ ബദലാവെന്ന് വെച്ചാൽ മാറ്റം ചേഞ്ച് वे अपनी पुश्तैनी पेशा छोड़ रहे थे और जो अपने पेशे में लगे हुए थे वे कंप्यूटर की सहायता से नई नई तकनीक अपना रहे थे अपने पुश्तैनी पेशा पुष्तनी वो पार तरंपरागत माई त अद छोड़ रहे थे तापर्य और जो अपने पेशे में लगे हुए थे कुछ आल्वारा तुम चीन पक्षे कंप्यूटर की सहायता से नई नई तकनीक अपना रहे थे कंप्यूटर ने हेलपोड़कू टेक्नीक उपयोग कुछ दलित आई सो फस्ट से फिफ्टींथ क्वेश्चन लास्ट क्वेश्चन पार्टीशन में कहानीकार किस समस्या पर प्रकाश डालते हैं स्वयं प्रकाश जी की कहानी पार्टीशन समाज की एक अहम समस्या को लेकर प्रस्तुत होती है आ और कथा വളരെ ബോൾഡായിട്ടുള്ളൊരു റൈറ്റർ ആയതുകൊണ്ടാണ് സ്വയം പ്രകാശ് എഴുതിയത് അദ്ദേഹം ആ കഥയിൽ വെളിപ്പെടുത്തുന്നത് എന്താണ് ഇന്നും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിരന്തരം പാർട്ടീഷൻ എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട് നമ്മൾ ഇന്നും മുസ്ലിം സഹോദരങ്ങളെ നമ്മുടെ ഒരു ഭാഗമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യാത്ത ഒരുപാട് കൂട്ടർ ഇന്നും ഉണ്ട് നമ്മുടെ ഒരു ധാരണ പാർട്ടീഷൻ നടന്നപ്പോൾ എന്തുകൊണ്ട് ഇതുങ്ങളെല്ലാം അങ്ങ് പാകിസ്ഥാനിൽ പോയില്ല അപ്പോൾ ആ ഒരു ഫീലിംഗ് മറ ഒളിഞ്ഞിരിക്കുകയാണ് പലരുടെയും മനസ്സിൽ അവസരം വരുമ്പോൾ അത് പുറത്ത് വരും അതാണ് ഈ കഥ സൂചിപ്പിക്കുന്നത് അപ്പം കുർബാൻ ഭായ് തൻ്റെ റിലേറ്റീവ്സൊക്കെ പാകിസ്ഥാനിൽ പോയിട്ടും അദ്ദേഹം പോയില്ല അദ്ദേഹം ഇന്ത്യയിൽ തന്നെയാണ് സെറ്റിൽ ചെയ്തത് ഇന്ത്യയിൽ തന്നെ ഒരു പുതിയ സ്ഥലത്ത് പുതിയ ഗ്രാമത്തിൽ പുതിയ തൊഴിൽ ചെയ്ത് എല്ലാം ജീവിച്ചു വരികയായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ കുർബാൻ ഭായ് വളരെ ഫോർവേഡ് ചിന്താഗതിക്കാരനൊരു വ്യക്തിയായിരുന്നു മുസ്ലിം സുഹൃത്തുക്കളെ മാത്രമല്ല ഹിന്ദുസും ഉണ്ടായിരുന്നു ഫ്രണ്ട്സായിട്ട് പക്ഷെ ഒരു ഇഷ്യൂ വന്നപ്പം അവരുടെ വായിൽ നിന്ന് തന്നെ ഇതൊരു ജാ ഇതൊരു മതപരമായ ഒരു വ്യക്തി കുർബാൻ ഭായ് എന്നതൊരു മുസ്ലിം എന്ന് മാത്രമാണ് അവർ ദേഷ്യപ്പെട്ട് പറഞ്ഞപ്പം പറഞ്ഞത് അത് അദ്ദേഹത്തിന് വളരെയധികം ഫീൽ ചെയ്യുകയും പിന്നീട് അദ്ദേഹം തൻ്റെ ഇസ്ലാം മതത്തിൽപ്പെട്ട സുഹൃത്തുക്കളോട് മാത്രം യോജിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അതാണ് ഈ കഥ സ്വയം പ്രകാശിക്ക് കഹാനി പാർട്ടീഷൻ समाज की एक अहम समस्या को लेकर प्रस्तुत होती है भारत और पाकिस्तान का विभाजन 1947 को हुआ था लेकिन लोगों के मन में आज भी धर्म के नाम पर विभाजन होता आ रहा है मद तंड इन आल डिवाइडेड डिवाइडेड निरंतर द्वेष की भावना दिखाई देती है भले ही छिपी अवस्था में हो द्वेष, वैराग्यम अद निरंतर का ഭലേഹി ക്ഷിപിയവസ്ഥാമേ ഹോ ഒളിഞ്ഞിരിക്കുകയാണ് ആൾക്കാരുടെ മനസ്സിൽ പൂർണ്ണമായിട്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല പാട്ടീഷൻ്റെ ആ മുറിവ് ആൾക്കാരുടെ മനസ്സിൽ ഇന്നും ഉണ്ട് വക്താനേപ്പർ വോ പ്രകട്ട് ഹോ ഹി ജാത്താ ഹെ സമയം കിട്ടുമ്പോൾ അവരുടെ വയലിൽ നിന്ന് അവർ അവർ തന്നെ അറിയാതെ അത് പുറത്തു വരും ഉള്ളിലാ ഫീലിംഗ് കിടക്കുന്നുകൊണ്ടാണ് അത് പുറത്ത് വരുന്നത് സോ അങ്ങനെ ആയിരുന്നു ഈ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് മനോഹരമായിട്ട് അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് കാര്യമറിയാം ഭംഗിയായിട്ട് അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അറിയാം കഥയും നോവലുമാണ് കാര്യങ്ങൾ സിംപിളാണ് മനസ്സിലാക്കി പഠിക്കുക വീഡിയോസ് കാണുക ആസ്വദിച്ച് കാണുക നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ മാക്സിമം എഴുതുക ഓക്കെ ഇനി നമുക്ക് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം സിക്സ് മാർക്സ് ക്വസ്റ്റ്യൻസ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ സർവീഷ് നാരങ്ക ചിത്രൻ കെ ജി ചരിത്രചിത്ര പറയുമ്പോൾ അയുടെ ക്യാരക്ടറിനെ പറ്റി പറയാനുള്ളതാണ് സർവീസ് നാരം കാരായിരുന്നു നമുക്കറിയാം മമത കാലിയുടെ നോവൽ സപ്നോം കി ഹോം ഡെലിവറിയിലെ നായകനായിരുന്നു ഒരമ്പത് വയസ്സ് ഫിഫ്റ്റി പ്ലസ് ഏജ് ഉള്ളൊരു വ്യക്തിയായിരുന്നു അയാളുടെ തൊഴിലെന്തായിരുന്നു ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയിരുന്നു ഡിവോഴ്സി ആയിരുന്നു ഒരു മകനുണ്ട് അംശ് വൈഫിൽ നിന്ന് പിരിഞ്ഞ് അമ്മയുടെ കൂടെ താമസിക്കുകയായിരുന്നു അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ക്യാരക്ടറുകൾ എന്തൊക്കെയാണ് അയാൾക്ക് പാചകം ബേസിക്കലി പാചകത്തിന് സമയം കളയുന്നത് ഒരു വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് എനർജി ആണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് എന്നിരുന്നാലും അയാൾക്ക് പാചകം ചെയ്യാനറിയാമായിരുന്നു നല്ലപോലെ പാചകം ചെയ്യാനും പ്രസൻ്റ് ചെയ്യാനും അറിയാമായിരുന്നു അപ്പോൾ ആ ഒരു കഴിവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പോൾ രുചിയുടെ പ്രോഗ്രാംസ് നിരന്തരം കണ്ടിട്ട് അയാൾ രുചിയായിട്ട് അട്രാക്റ്റഡ് ആകുകയും അയാൾ ഔട്ട് ഓഫ് ദ വേ രുചീനെ ഒന്ന് ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഫ്രണ്ട്ലി ആവുന്നതിന് മുമ്പ് തന്നെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിനെ അയാൾ പ്രപ്പോസ് ചെയ്യുകയും ചെയ്യുന്നു അത് രുചി അങ്ങ് അപ്പാടെ നിരാകരിക്കുന്നു കാരണം രുചിക്ക് അങ്ങനെ ഒരു ലിവൻ റിലേഷൻഷിപ്പിൽ താല്പര്യം ഇല്ലായിരുന്നു അങ്ങനെ പിന്നീട് അവർ വിവാഹം കഴിക്കുന്നു വിവാഹത്തിന് ശേഷം ഇയാളുടെ ക്യാരക്ടർ നമ്മൾ കാണുന്നത് ഇയാൾ വളരെയധികം ഇൻഡിപ്പെൻഡൻസ് വൈഫിന് കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ രുചി അയാളെ വിളിക്കുന്നത് രുചിയുടെ ഫിഫ്റ്റീൻ ഓഗസ്റ്റ് എന്നാണ് വിളിക്കുന്നത് എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻസ് ഡേ ആ ഒരു പ്രതീകമായിട്ടാണ് രുചിക്ക് എല്ലാ ഫ്രീഡും അയാൾ കൊടുത്തിരുന്നു പ്രൊഫഷണലി പേഴ്സണലിയും എല്ലാം പക്ഷേ ഇവരുടെ വിവാഹ ജീവിതത്തിലും ഒരു ട്വിസ്റ്റ് വരുന്നത് രുചി ഒരു വലിയ സത്യം അയാളിൽ നിന്ന് ഒളിച്ചു വെച്ചിരുന്നു രുചിക്ക് ആ ഓൾറെഡി ഒരു മകനുണ്ടെന്നുള്ള കാര്യം വിളിച്ചു വെച്ചിരുന്നു രുചി ഡിവോഴ്സിയാണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഒരു മകൻ്റെ എക്സിസ്റ്റൻസ് ഗഗൻ എന്ന ഒരു മകൻ രുചിക്ക് ഉണ്ടെന്നുള്ള കാര്യം രുചി മറച്ചു വെച്ചിരുന്നു ആ സത്യം പറഞ്ഞപ്പം സർവേഷിന് അത് സഹിക്കാൻ പറ്റിയില്ല പബ്ലിക് പ്ലേസിനാണെങ്കിൽ കൂടി രുചിയുടെ ആ കഴുത്തിന് കയറി പിടിക്കുകയാണ് അപ്പം അങ്ങനെ നമ്മൾ കാണുന്ന ഇവർ നമ്മളൊരു സ്പ്ലിറ്റ് വരുന്നു പക്ഷെ പിന്നീട് സർവേഷിൻ്റെ മകൻ അംഷ് ഡ്രഗ്സ് ഓവർഡോസായി മരിക്കുകയും അയാളുടെ മെൻ്റൽ ആറ്റിറ്റ്യൂഡിന് അല്പം ചേഞ്ച് വരികയും അയാൾക്ക് പിന്നീട് ആ ടീനേജ് പ്രായത്തിലെ ബോയ്സിനോടൊരു സ്നേഹവും മമതയും ഒരു ദയയും തോന്നുകയും ഇൻ ദി എൻഡ് നോവലിൽ രുചിനെയും രുചിയുടെ മകനെയും അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അത് അയാളുടെ ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു ഡ്രഗ് ഒരു ഡ്രഗ് കേസ് അന്വേഷിച്ച് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എന്ന രീതിയിൽ ഒരു ഡ്രഗ്സിൻ്റെ ഒരു കേന്ദ്രത്തിൽ ചെന്നപ്പോഴാണ് ഈ ഗഗൻ അവിടെ അബോധാവസ്ഥയിൽ കിടക്കുന്ന കാണുന്നത് അപ്പോൾ സർവീഷിൻ്റെ സ്വഭാവം അനുസരിച്ച് അങ്ങനെ ഒരു ഒരു പരിചയമില്ലാത്ത പയ്യനെ എടുത്തുകൊണ്ട് ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും സർവേഷിന് ഇല്ലായിരുന്നു സർവീഷിൻ്റെ സ്വഭാവത്തിൽ ഇല്ലായിരുന്നു അപ്പോൾ അത് സർവേഷിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം സർവേഷ് നാരംഗ് മമത കാലിയാജി ക ഉപന്യാസ് സപ്നോം കി ഹോം ഡെലിവറി ക നായക് ഹൈ വഹ് പേശേ സേ പേഷ എന്ന് വെച്ച തൊഴിൽ एक खोजी എ ഖോജി പത്രക്കാർ ധാ ഓർ പത്രകാരിതക്കെ ക്ഷേത്രമേ മുഷ്കിൽ സേ മുഷ്കിൽ കാം ഭീ കർണേക്കോ തയ്യാർ ധ പത്രകാരിത ജേണലിസം ജേണലിസത്തിൻ്റെ ആ ഒരു ഫീൽഡിൽ വളരെ റിസ്കി ആയിട്ടുള്ള കാര്യം ചെയ്യാൻ പോലും അദ്ദേഹം തയ്യാറായിരുന്നു നമ്മളതിൽ കാണുന്നുണ്ട് ചില അമ്പലങ്ങളിലെ പൂജാരിമാരുടെ കൊള്ളെഴുതായ്മ തുറന്ന് കാണിക്കാൻ ഇദ്ദേഹം ഇറങ്ങിത്തിരിക്കുന്നുണ്ട് വ ഖാനാ ബനാനയ്ക്ക് പ്രക്രിയക്കോ एकदम गैर जरूरी मानता था गैर ज़रूरी नॉट इम्पॉर्टेंट लेकिन काफ़ी आत्मविश्वास के साथ स्वयं भोजन बना भी लेता था वह तलाकशुदा था और अपनी बूढ़ी माँ के साथ रहता था तलाकशुदा मीन्स डिवोसी करीब पचास साल का सर्वेश एक जीवन साथी चाहता था लेकिन शादी के बंधन में न बंध केवल लिव इन रिलेशनशिप चाहता था रुचि के कार्यक्रमों का वह नियमित दर्शक था और रुचि के प्रति वह आकर्षित था कुछ दिनों की दोस्ती होने पर ही वह रुचि के साथ शारीरिक संबंध रखने का प्रस्ताव रखता है लेकिन रुचि साफ इनकार कर देती है रुचि से विवाह के बाद वह रुचि को पूरी स्वतंत्रता देता है लेकिन जब उसे रुचि के बेटे गगन के बारे में पता चलता है तो वह इतना क्रुद्ध होता है कि कॉफ़ी हाउस में सबके सामने रुचि का गला दबा देता है सर्वेश के चरित्र में बदलाव तब आता है जब वह अपना बेटा अंश खो बैठता है तब उसका मानसिक परिवर्तन होता है और वह रुचि और उसके बेटे गगन को स्वीकार कर लेता है इतने इंग्लू निंगल और सिक्स मार्क्स क्वेश्चन इतना इंगलू निलदंडी नो ओके നെക്സ്റ്റ് ക്വസ്റ്റ്യനും സപ്നോം കി ഹോം ഡെലിവറി നോവലിനെ ബേസ് ചെയ്താണ് റുചി ശർമ്മക്ക് പാരിവാരിക് സ്ഥിതി കെസിഥി അപ്പോൾ രുചി ശർമ്മയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഫാമിലി റിലേഷൻഷിപ്പ് രുചിയുടെ ഫാമിലിയിൽ രുചിയുടെ ഇഷ്യൂസ് എന്തൊക്കെയായിരുന്നു അപ്പോൾ ഇതല്പം ഒരു കൺഫ്യൂഷൻ ഉളവാക്കുന്ന ഒരു ചോദ്യമാണ് കാരണം രുചിക്ക് രണ്ട് ഫാമിലി ലൈഫ് ഉണ്ടായിരുന്നു ഒന്ന് പ്രഭാകർ ശർമ്മയുടെ കൂടെയും ഒന്ന് സർവേഷ് നാരങ്ങിൻ്റെ കൂടെയും അപ്പോൾ ഏത് പാരിവാരിക് സ്ഥിതിയാണ് ചോദിക്കുന്നതെന്ന് വ്യക്തമല്ല അങ്ങനെ വ്യക്തമല്ലാത്ത സ്ഥിതിക്ക് രണ്ടിനെയും പറ്റി മെൻഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ രുചിയുടെ ആദ്യത്തെ വിവാഹം ഒരു ട്രാജഡി ആയിരുന്നു പ്രഭാകർ ശർമ്മ ഒരു കുടിയനായിരുന്നു പെണ്ണുപിടിയനായിരുന്നു ഒരു മകനുള്ളതും മകനും അതേ അച്ഛൻ്റെ ഒരു പാത പിന്തുടരുന്ന ഒരു ടൈപ്പ് ആയിരുന്നു അങ്ങനെ രുചിയുടെ ജീവിതം ആകക്കൂടെ ഒരു ട്രാജഡി ആയിരുന്നു ജോലിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഭർത്താവിൻ്റെ കൂടെയാണ് രുചിയുടെ ഫസ്റ്റ് മാരേജ് സെക്കൻഡ് മാരേജ് സർവീസ് നാരങ്ങൻ്റെ കൂടെ വളരെ മനോഹരമായിട്ട് പോവുമായിരുന്നു വളരെ ഹാപ്പി ഹാപ്പിയായിരുന്നു രുചി പക്ഷേ തൻ്റെ മകനുള്ള കാര്യം പറയാതിരുന്നത് കാരണം ആ ഒരു സത്യം സർവേഷ് അറിയുമ്പോൾ ആ ഫാമിലി ലൈഫിലും ആകെ പ്രശ്നം ഉണ്ടാകും ഓക്കെ അപ്പോൾ ഇത് രണ്ടും നമ്മളിതിൽ മെൻഷൻ ചെയ്യാം രുചിക്കാ വിവാഹ പ്രഭാകർ ശർമ്മ സെ ഹുവാ ഓർ ഉൻകാ ബീട്ടാ ഥാ ഗഗൻ പ്രഭാകർ കെ സാത് उसकी ज़िंदगी काफ़ी तनाव और तना तनी में गुजरी तनाव नचा टेंशन तना में टेंशन अडीम अड़कवेला प्रभाकर रोज़ शराब पीता था और आस पड़ोस की लड़कियों से छेड़खानी करता था छेड़खानी करना अवर छल्य पड़ते हैं नंगले और इन बातों को लेकर रुचि और प्रभाकर की पारिवारिक ज़िंदगी नरक सी बन गई थी बेटा गगन भी पिता के जैसे ही उद्दंड था उद्दंड नचा और अनुसरण इला वाशिकार और रुचि से मानसिक दूरी रखता था इन मतलब अम्मयो अम्म वर्क कम्मोड़वन मानसिकमपार अम्म एपड़ीवे तीरता श्रमिक प्रभाकर को जब गुस्सा आता था तो रुचि को गाली देकर पीटता था और एक बार तो वह घर की नौकरानी से ही बुरा व्यवहार करता है और तंग आकर रुचि प्रभाकर से अलग हो जाती है ഇപ്പം ദേഷ്യം വരുമ്പോൾ അയാൾ കയ്യിൽ എടുത്ത് കൈ കാണുന്ന സാധനം എടുത്ത് രുചി അടിക്കുമായിരുന്നു വെളിയിലുള്ള പെണ്ണുങ്ങളെ ശല്യപ്പെടുത്തുന്നത് പോരാഞ്ഞു ഒരു പ്രാവശ്യം വീട്ടിൽ വരുന്ന ജോലിക്കാരിയെ കയറി കടന്നു പിടിക്കും അങ്ങനെ സഹിക്ക വയ്യാതെ രുചി വീട് വിട്ട് ഇറങ്ങിയാണ് കൈ ബർസോങ്കി തൽഖി കെ ബാദ് പതി പത്നിക കാനൂനീ തലാഖൂത്താഹെ കുറേ പ്രാവശ്യം ഇങ്ങനെ തർക്കങ്ങളും സോൾവ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും അവസാനം ലീഗലി ഡിവോഴ്സ് ആവും नेक्स्ट पैसेज नमक रुचिरा नेक्स्ट परिवार सेकंड मैरिज ने पति पाया रुचि का पुनर्विवाह सर्वेश नारंग के साथ होता है सर्वेश उसकी ज़िंदगी में नई बहार लाता है सर्वेश उसे इतनी स्वतंत्रता देता है कि वह उसे अपना पंद्रह अगस्त मानती है लेकिन जैसे ही सर्वेश को रुचि के बेटे गगन के बारे में पता चलता है उनके संबंधों में दरार पड़ जाता है दरार पढ़ना और विल्ल वीरगा बंधतल और विल्ल वीरगा मागंड एक्सिस्टेंस धन सर्वेश् देश मेरे पारिवारिक संबंधों में फिर दरार आ जाती है लेकिन अपने बेटे अंश को खोने के बाद सर्वेश में काफ़ी मानसिक परिवर्तन आ जाता है और वह रुचि और उसके बेटे गगन दोनों को अपना लेता है रुचि का पारिवारिक जीवन एक बार फिर खुशियों से भर जाता है रुचि फैमिली लाइफ पिंने സന്തോഷം കൊണ്ട് നിറയും സെക്കൻഡ് മാരേജിൽ ഇടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടായെങ്കിലും പിന്നീട് എല്ലാം സോൾവ് ആവും അപ്പോൾ നോവലിൻ്റെ എൻഡിൽ ടുവേഡ്സ് ദി എൻഡ് രുചിക്ക് പിന്നെയും ഒരു നല്ല കുടുംബജീവിതം കിട്ടുകയാണ് സോ എയ്റ്റീൻത്ത് ക്വസ്റ്റ്യൻ സദാബഹാർ കഹാനി എന്ന ടെക്സ്റ്റിലെ കഥാസമ്രാട്ട് പ്രേംചന്ദൻ്റെ ഈദ്ഗ എന്ന സ്റ്റോറിയിൽ നിന്നാണ് ഈദ്ഗ കഹാനി മേ അഭിവ്യക് ബാൽ മനോവിജ്ഞാൻ പർ പ്രകാശ് ഡാലിയെ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് ചോദിക്കാൻ പറ്റിയ ഒരു ആപ്റ്റ് ചോദ്യമാണ് ബാൽ മനോവിജ്ഞാൻ ബാൽ മനോവിജ്ഞാൻ എന്ന് വെച്ചാൽ ചൈൽഡ് സൈക്കോളജി അപ്പോൾ ആ ഹാമിദിൻ്റെ ക്യാരക്ടറിലൂടെ ഒരു കുട്ടിയുടെ സൈക്കോളജിയാണ് ആ സ്റ്റോറി മുഴുവനും നമ്മളെ കാണിക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് ഇവൺ എസ് എ എഴുതുമ്പോഴും ഇതൊക്കെ തന്നെ യൂസ് ചെയ്യാം ഈ ഷോർട്ട് ആൻസേഴ്സിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എസ് എയിലും അപ്ലൈ ചെയ്യാം മാക്സിമം അപ്പം ഈദ്ഗ കഹാനീമെ അഭിവ്യക്ത ബാൽ മനോവിജ്ഞാൻ എന്തൊക്കെയാണെന്നാണ് ഇതിൽ പറയുന്നത് അപ്പോൾ അതിൽ ഹാമിദിന്റെ ആ ഒരു കൊച്ചു കുട്ടിയാണെങ്കിലും കൂട്ടുകാരുടെ കൂടെ പോകുമ്പോൾ ഉള്ള ഓരോ കാര്യങ്ങൾ അതിൽ വരുന്ന ഹാമിദിനെ മാത്രമല്ല മറ്റു സുഹൃത്തുക്കളുടെ സൈക്കോളജിയും അതെല്ലാം നമുക്കിതിൽ മെൻഷൻ ചെയ്യാം ഹാമിദിനെ മാത്രമല്ല ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എങ്ങനെ പരസ്പരം അവരുടെ അറിവ് പറ്റിയുള്ള അവരുടെ അറിവ് അവരിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവുകയാണ് ഈദ്ഗായിലേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാലും സ്വീറ്റ്സ് വാങ്ങിച്ചിട്ട് മറ്റുള്ളവരെ കൊതിപ്പിക്കുന്നൊരു സ്വഭാവം അത് പൊതുവേ കുട്ടികളിലുള്ളതാണ് പിന്നെ അവരവർ വാങ്ങിക്കുന്ന ടോയ് ആണ് ഗ്രേറ്റ് അതാണ് ഏറ്റവും നല്ലത് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു മനോഭാവം ഇതൊക്കെ ബാൽ മനോവിജ്ഞാനിൽ വരുന്നതാണ് പിന്നെ ഈ കുട്ടി ഹാമിദിൻ്റെ മനോവിജ്ഞാനാണ് ടോട്ടലി ഡിഫറെൻറ്റ് ഒരു കൊച്ചുകുട്ടിയാണെങ്കിലും ബാൽ മനോവിജ്ഞാനല്ല ഹാമീദിന് മുതിർന്നവരുടെ സൈക്കോളജിയാണ് കൊച്ചുകുട്ടിയാണെങ്കിലും മുത്തശ്ശിയുടെ ഒരു ആഗ്രഹം മുത്തശ്ശിയുടെ ഒരു സൗകര്യം നോക്കിയാണ് അവൻ ആ പൈസ ചെലവഴിക്കുന്നത് അപ്പോൾ അത് നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നീട് ഹാമിദിൻ്റെ ഒരു പ്രത്യേകത അതും ഒരു മുതിർന്നവരുടെ സൈക്കോളജിയാണ് മറ്റു സുഹൃത്തുക്കൾക്കെല്ലാം പല ടോയ്സ് കിട്ടി അവരെക്കാളും അവൻ വാങ്ങിച്ച ചിംട്ടയാണ് ശ്രേഷ്ഠം ഗ്രേറ്റ് എന്ന് കാണിക്കാൻ വേണ്ടി അവരെ ഇത് വെച്ചിട്ട് പല പല കാര്യങ്ങൾ പറഞ്ഞ് കൊതിപ്പിക്കുകയാണ് അപ്പോൾ ഇന്ത്യൻ്റെ എല്ലാ കുട്ടികൾക്കും തോന്നി അവർ വാങ്ങിച്ച ടോയിനേക്കാളും എന്തുകൊണ്ടും ഗ്രേറ്റ് ഹാമിദിൻ്റെ ആ ചിംട്ടയാണെന്ന് ആ ഇരുമ്പിൻ്റെ ആ ഒരു ചിംടയാണെന്ന് അതുവരെ അതവർക്കൊരു വേസ്റ്റ് ഓഫ് മണി ആയിട്ട് തോന്നി അപ്പോൾ നമുക്ക് കാണാവുന്നത് ഈ സ്റ്റോറിയിൽ ചൈൽഡ് സൈക്കോളജിനെ വളരെ മനോഹരമായിട്ട് പ്രേംചന്ദ് അവതരിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ കുട്ടികൾ പരസ്പരം ആ പള്ളി പോകുമ്പം തന്നെ മുതിർന്നവരുടെ അടുത്തു ഓടി അങ്ങ് മുന്നോട്ട് പോവുക പിന്നെ തിരിഞ്ഞ് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക പിന്നെ ഓരോ ടോയ് കാണുമ്പോൾ അതിൽ ഓരോ ഗെയിംസ് കാണുമ്പോൾ അത് ആസ്വദിക്കുക പൈസ ഇല്ലാത്ത ഹാമിദ് വിഷമിച്ച് നിൽക്കുക അതുപോലെ ഹാമിദിൻ്റെ മുത്തശ്ശി ആമിന പറഞ്ഞു വെച്ചിരിക്കുന്നത് ഹാമിദിൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഹാമിദിനോട് പറഞ്ഞിരിക്കുന്നത് അവർ ഒരുപാട് കളിപ്പാട്ടവും സ്വീറ്റ്സുമായിട്ട് തിരിച്ചു വരുമെന്ന് അപ്പം ഹാമിദ് മനസ്സിൽ അത് ഓർത്ത് കൊച്ചുകുട്ടികളെല്ലാം വിശ്വസിക്കുമല്ലോ അത് ഓർത്ത് ജീവിക്കുകയാണ് തൻ്റെ അച്ഛനും അമ്മയും വരുമ്പം തനിക്ക് ഒരുപാട് കളിപ്പാട്ടങ്ങളും മുട്ടായി ഒക്കെ കൊണ്ടുവരും അപ്പോൾ അങ്ങനെ ഞാൻ അന്ന് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് അതെല്ലാം കൊടുത്തിട്ട് ഷെയർ ചെയ്യും എന്നിട്ട് അവരെ കാണിക്കും എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടതെന്ന് അങ്ങനെയൊക്കെ ഉള്ള ഒരു സ ചൈൽഡ് സൈക്കോളജിയുടെ എല്ലാ വശങ്ങളും ഈ സ്റ്റോറിയിൽ നമുക്ക് കാണാൻ കഴിയും നമുക്ക് ആൻസറിലേക്ക് പോവാം बाल मनोविज्ञान पर आधारित मुंशी प्रेमचंद द्वारा लिखी गई ईदगाह कहानी एक अप्रतिम कहानी है यह कहानी बाल मनोविज्ञान को गहनता से दर्शाती है बच्चे मेले में जाने के लिए कितने उत्साहित होते हैं और किस प्रकार अपने ज्ञान को बढ़ाते हैं इसका यथार्थ चित्रण कहानी में है जिन्नात के बारे में उनकी कल्पना उनके मन में बैठे भूत प्रेत के विश्वास को व्यक्त करती है जिन्न प्रेतम उदर तम संसा को चल नमु भूत प्रेत पची और इमेजु इसी प्रकार मोहसिन यह भी जानता है कि शहर के पुलिस वाले चोरों से मिलकर चोरियाँ करवाते हैं अब मोहसी पुलिस स्वभाव अच्छी अव व्यक्तमाको बच्चों में लालच की प्रवृत्ति भी होती है वे अपने खिलौने दूसरों को छूने भी नहीं देते अपनी चीज़ को बेहतर बताने की प्रवृत्ति भी उनमें होती है जब हामिद के मित्र खिलौने खरीदते हैं और हामिद को ललचाते हैं तो हामिद खिलौनों की निंदा करता है अब हामिद ने सुहृतुक औरवर टॉयस नल इवने को बहुत हामिद ഉസ്കി നിന്ദ കരുതേ നിന്ദ കരണമെന്ന് വെച്ചാൽ അയ്യോ അതൊന്നും കൊള്ളൂലഅ അത് പൊട്ടിപ്പോന്നേ അല്ലേ അത് താഴെ വീണ ഉടനെ പൊട്ടും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും പരന്തൂൽ കൊള്ളത്തിലെന്ന് പറയുന്നെങ്കിലും ഹാമിദിന് അത് തൊടാൻ വളരെ ആഗ്രഹമായിരുന്നു ഹാമിദിന് അതൊന്ന് അതുകൊണ്ടൊന്ന് കളിക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു ബാൽ മനോവിജ്ഞാൻമേ ബാലകോക്ക ഇസ് പ്രകാരം ദൂസരോകെ ഖിലോണോകി നിന്ദ കരണ और बाद में स्वयं उन खिलौनों का मोह मन में रखना स्वाभाविक बात होती है हामिद के दोस्त मिठाइयाँ खरीदते हैं और हामिद को चिढ़ा चढ़ा कर खाते हैं चिढ़ा चढ़ा कर खाना कड़िया की कड़गिया नचा कुदपिच कड़ी किया। इस प्रकार आपस में मिठाइयाँ दूसरों को ललचा ललचा कर खाना भी बाल सुलभ बात है हामिद छोटा सा बच्चा था लेकिन अपने दोस्तों का मनोविज्ञान पहचानता था उसने सबल तर्कों से सिद्ध कर दिया कि उसका चिमटा सब खिलौनों से श्रेष्ठ है सबल तर्क प्रूफोडी तर्क किया चिमटा निडेपाटे एंको ना एवं स्थापिक अब आ चल्ड सैकोलजी नवे कूटका सैकोलजी नोल अरिया बच्चों में निश्चलता इस सीमा तक होती है कि उनसे जो कुछ कह दो उसी को मान लेते हैं अमीना ने हामिद से कह दिया कि तुम्हारे अब्बा रुपये कमाने गए हैं और अम्मी खुदा के यहाँ से तुम्हारे लिए अच्छी अच्छी चीज़ें लाएंगी। तो हामिद ने इसे सच मान लिया इस कहानी को पढ़कर ज्ञात होता है कि परिस्थितियाँ उम्र नहीं देखती और एक छोटा सा बालक भी विषम परिस्थितियों में समय से पहले परिपक्व हो जाता है समय से पहले परिपक्व होना പ്രായമാവുന്നതിന് മുമ്പ് തന്നെ മുതിർന്നവരുടെ സ്വഭാവം കാണിക്കുക അതാണ് സിറ്റുവേഷൻ പരിസ്ഥിതി സിറ്റുവേഷൻ ഹാമിദിനെ അങ്ങനെ ആക്കി തീർത്തു ഇല്ലായ്മയിൽ വളർ വളരുന്ന ഹാമിദിന് മുതിർന്നവർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാനുള്ള ഒരു സൈക്കോളജിയാണ് കിട്ടിയത് ഹാമിദ് ഹാമിദ്ക്ക് ചരിത്രക്കെ മാധ്യമസേ അഭാവഗ്രസ്ത ജീവൻ കേക്കാരൻ ബച്ചേക്കാ സമയ സെ പെഹലെ സമജദാർ ഹോന ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെൻറ്റൻസ് എല്ലാ എസ് എയിലും എല്ലാത്തിലും ഉപയോഗിക്കണം ഈ അഭാവഗ്രസ്ത ജീവൻ ഇല്ലായ്മയിൽ ജീവിച്ചത് കാരണം ബച്ചേക്കാ സമയസെ പേലെ സമച്ചദാർ ഹോണ ഹാമിദ് കൊച്ചുകുട്ടികളുടെ ഒരു സ്വഭാവവും കാണിക്കുന്നില്ല അല്ലേ കൊച്ചുകുട്ടികളാണെങ്കിൽ ആദ്യമേ കൂട്ടുകാരൊക്കെ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കുമ്പോൾ അത് മേടിക്കും അല്ലെങ്കിൽ ടോയ്സ് മേടിക്കും പക്ഷെ ഹാമിദിന് സമച്ചദാർഥാവൂ ഓർ വോ അപ്നെ ഇച്ഛാവും കാ ദമൻ കർണാ സീക്താഹ് ഇച്ഛാവും കാ ദമൻ ഇച്ഛ ആഗ്രഹം ആഗ്രഹങ്ങളെ ശമിപ്പിച്ച് വെക്കുക അടക്കി വെക്കുക അത് ഹാമിദ് ചെറിയ പ്രായത്തിൽ തന്നെ പഠിച്ചു ഇസ് പ്രകാർ യഹ് കഹാനി ബാൽ മനോവിജ്ഞാൻ പർ പൂരിത്തറ ആധാരി ഓക്കെ നോക്കി ആറ് മാർക്ക് ക്വസ്റ്റ്യന് ഒരു സാഹചര്യം അനുസരിച്ചാണ് നമ്മൾ എഴുതുന്നത് ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യന് അല്പം ലെങ്തിയായിപ്പോയി കാരണം അത്രയും പറയാനുണ്ട് പക്ഷേ ചിലപ്പോൾ അടുത്തതിന് അത്രയും പറയാൻ കാണില്ല ഫോർ എക്സാമ്പിൾ ഈ നയൻറ്റീൻ ക്വസ്റ്റ്യൻ നോക്കിയേ रेल दुर्घटना में विमला को क्या हुआ था जज का फैसला एना स्टोरी विष्णु प्रभाकर जज का फैसला एना स्टोरी निंदा ट्रेन एक्सीडेंट विमला के एंत संभवचु अब अः एलो अत्र इत्रू अ आनसर चेरदायक विमला अपने पति के साथ रेल में यात्रा कर रही थी जब अचानक झटका लगा और रेल दुर्घटना हो गई विमला की जान तो बच गई पर उसके घाव एक से बढ़कर एक थे അവളുടെ ജീവൻ രക്ഷപ്പെട്ടു പക്ഷേ അവിടെ മുറിവുകൾ ഒന്നിന് മേലെ ഒന്ന് ഡീപ്പ് മുറിവുകളായിരുന്നു ഉസ് ദാഹി പേർ കി ഹീ ടൂട്ടി തീ മുഖ് ദാഹിന ഓരോ സിർ സെ ലേക്കോടി താനോ എക് ദരർ സി പട ഗീ തീ അവിടെ കാല് മുറിക്ക മുറിച്ച് മാറ്റപ്പെട്ടു മുഖമാക വികൃതമായി ഒരു വലിയ ഒരു ഹോള് വീണ പോലെ ആയിരുന്നു മുഖത്ത് ഉസ്കാ ഏക പേർ കാട്ടി ആഖോക്ക് രോഷനി ഓർ മൂക്ക് പട്ടിയ ഹട്ടാനക്കെ ബാദ് മൂ കുച്ച് തേടാ ഹോജാനേക്ക് സംഭാവന ധീ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടേയിരിക്കയായിരുന്നു പിന്നെ മുഖത്തെ ബാൻഡേജൊക്കെ മാറ്റുമ്പം മുഖം ഒരു ഷേപ്പ് മാറും എന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു ഓക്കെ ട്വൻറ്റിയത് ക്വസ്റ്റ്യൻ അപരാധെന്ന ആ ഒരു കുഞ്ഞ് സ്റ്റോറിയിൽ നിന്നാണ് ഉദയപ്രകാശിൻ്റെ ഖടബൽ കേൾത്തേ സമയം ചോട്ടേ ഭായിക്കോ ചോട്ട് ലഗ്നേക്ക പരിണാം ക്യാഹുവാണ് ഘടബൽ എന്ന കളിയാണ് അവർ കളിച്ചത് अल आ कुटी की इले पय्यन मुरीको पे अन्सिक्वेंस परिणाम खडबल खेलते समय छोटा भाई घायल होता है और उसका माथा फूट जाता है बड़ी मात्रा में खून बहने लगता है विली अमाउंट रक्तम खून एंतुआ ब्लड रक्त इंगा वह भागता हुआ घर पहुंचता है और माता पिता से अपने बड़े भाई की शिकायत करता है शिकायत करना कंप्लेन अच्नों में उड़कों कलम्बर उड़कूम मूत चेटना मौसम सुहावना था और बड़ा भाई अपने मित्रों के साथ खेल में एकदम रम सा गया था लेकिन अपने छोटे भाई के घायल होने के कारण उन्हें भी खेल छोड़ना पड़ता है ഓർ വേ ബി അപ്പെ ലങ്കഡേ ടാങ് സെ ഭാഗെ ഭാഗേ ഖർ പോഷ്തേ ഹെ അപ്പം ഈ ഒരു മുറിവ് കൊണ്ടപ്പം എന്താണ് പരിണാമം എന്നാ ചോദിച്ചു കോൺസിക്വൻസ് എന്തുവാണ് മൂത്ത പയ്യൻ വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ഗെയിമിൽ മുഴുകിയിരിക്കുകയായിരുന്നു കാരണം അന്ന് പ്രത്യേകം എടുത്ത് ഓതർ പറയുന്നുണ്ട് മഴക്കാലം കഴിഞ്ഞു മഴ കഴിഞ്ഞ് മാനം തെളിഞ്ഞു വന്നപ്പം ആൺകുട്ടികൾ പ്രത്യേകിച്ചും ഔട്ട്ഡോർ ഗെയിംസ് വളരെ ആവേശത്തോടെ കളിക്കാൻ വന്ന ഒരു ടീമാണ് അതുകൊണ്ടാണ് മൂത്ത ചേട്ടൻ വാശിക്ക് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഈ മുറിവ് കൊള്ള കൊണ്ടത് കാരണം മൂത്ത ചേട്ടനും ഗെയിം നിർത്തി ഓടി ഓടി വയ്യാത്ത കാലുകൊണ്ട് ഇട ഒരു കാലം ഒരു കാല് ഡിസേബിൾഡ് ആയിരുന്നു പോളിയോ വന്ന് ബാധിച്ച് പോളിയോ ബാധിച്ച് ഡിസേബിൾഡായിരുന്നു ആ വയ്യാത്ത കാലുകൊണ്ട് ഓടി ഓടി ആ പയ്യനും വീട്ടിലെത്തും ഘർ പോച്ചി ഛോട്ടാ ഭായ് സാര ദോഷ ബടേ ഭായ് ലാ ഓർ പിതാജി ഉസ് കഹന ബി ഖൂബ പടൈ ക बड़ा मार खाते खाते दयनीय नजरों से छोटे को देखता है और उनकी करुणा और कातरता भरी आँखें मानो छोटे से सच बोलने की याचना कर रही थी अड़ उलू मूत चेटन अपन इले दे पय्यन इत कम सतोषिके चेटन आ दयनीय कण ಕಂಡಪ್ಪ ಏಳೇ ಪೈyny ಸತ್ಯಂ ಪರೇಣೋನು ತೋನಿ ಪಶೆ ಅಪರ್ತೇಗಿನ ಒರುವಾಡು ವೈಗಿ ಪೋಯಿ ಇನೀ ಸತ್ಯಂ ಬರ್ಣಾ ಚಲಪ ಅಚ್ಚನ ಅವನೆ ತನ್ನ ಪಿಡಿಚೆ ಅಡಿಕಂ ಲೇಕಿನ್ ಬಾತ್ ಬಹುತ್ ಆಗೇ ಬಡ್ ಗಯಿ ಥಿ ಔರ್ ಛೋಟೆ ಕೋ ಡರ್ ಥಾ ಕಿ ಅಪ್ ಸಚ್ ಕೆಹ್ನೆ ಪರ್ ಶಾಯದ್ ಉಸೇ ಹಿ ಮಾರ್ ಪಡೇಗಿ ಇಸ್ ಪ್ರಕಾರ್ ಖೇಲ್ ಮೇ ಚೋಟ್ ಲಗ್ನೆ ಕಾ ಪರಿಣಾಮ್ ಯಹ ہوا ಕಿ ಛೋಟಾ ಭಾಯಿ ಐಸಾ ಅಪರಾತ್ ಕರ್ ಬೈಠಾ ಜಿಸ್ಕೆ ಅಪರಾತ್ ಬೋಧ್ ಸೇ ವಹ ಜಿಂದಗೀ بھر ಮುಕ್ತ ನಹೀ ಹೋ ಪಾಯಾ അപ്പോൾ എന്താണ് ഇതിൻ്റെ ഫൈനൽ കോൺസിക്വൻസ് എന്താണ് അവനെ അങ്ങനത്തെ ഒരു അപരാധം ചെയ്തു പോയി അവൻ്റെ ജീവിതകാലം മുഴുവനും ആ ഇളയ പയ്യന് ആ ഒരു അപരാധ ബോധം അവനെ ഹോൺട്ട് ചെയ്തുകൊണ്ടേയിരുന്നു അവനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു അവൻ അതിൽ നിന്ന് മുക്തി കിട്ടിയിട്ടില്ല സോ ട്വൻ്റി ഫസ്റ്റ് ക്വസ്റ്റ്യൻ പിത എന്ന ഗ്യാൻ രഞ്ജൻ്റെ സ്റ്റോറിയിൽ നിന്നാണ് പിതാ അത്ഭുത ഓർ വിചിത്ര ഹെ പിതാ കഹാനിക്ക് ആധാർ പർ ആലോചന കി ജി അച്ഛൻ ഒരു വിചിത്രമായ ഒരു ജീവിയാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പിത എന്ന സ്റ്റോറീനെ ബേസ് ചെയ്തൊന്ന് ചർച്ച ചെയ്യാനാണ് അപ്പം നമുക്കറിയാം ഒരു അത്ഭുത ജീവിയാന്ന് പറയാൻ കാരണം എന്താണ് അച്ഛൻ ഒരു രീതിയിലും മക്കളുമായിട്ട് അഡ്ജസ്റ്റ് ആവത്തില്ല മക്കളോട് സ്നേഹവും ഒക്കെ ഉണ്ട് പക്ഷേ മക്കളുടെ ചിലവിൽ എനിക്കൊരിക്കലും എന്നുള്ള ഒരു അഹംഭാവമാണ് അച്ഛന് അതുകൊണ്ട് തന്നെ തനിക്ക് സ്വന്തമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അച്ഛൻ ആസ്വദിക്കത്തില്ല അത് മക്കൾ കൊണ്ടുവച്ച ഷവർ ആണെങ്കിലും അച്ഛൻ മക്കൾ കൊണ്ടുവച്ച ഫാനാണെങ്കിലും അതൊന്നും അദ്ദേഹം അതിൻ്റെ ഒന്നും ആനുകൂല്യം പറ്റത്തില്ല അപ്പം അങ്ങനത്തെ ഒരു മക്കൾക്കപ്പം നാച്ചുറലി ആ ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് തോന്നും ഈ അച്ഛനൊരു വിചിത്രമായ ഒരു ജീവിയാണ് നല്ല വസ്ത്രം മേടിച്ചു കൊടുത്താൽ നല്ല ഇടത്ത് തയ്പ്പിക്കാൻ പറഞ്ഞാൽ അതിലൊന്നും അതൊക്കെ അംഗീകരിച്ചെന്നും വെച്ച് മക്കളുടെ ആഗ്രഹം അംഗീകരിച്ചെന്നും വെച്ച് അച്ഛനൊരു നഷ്ടവും വരാനില്ല പക്ഷെ അച്ഛനതൊന്നും എന്നിട്ട് സ്വയം രാത്രി മുഴുവനും ഇങ്ങനെ ചൂട് കാരണം പരീക്ഷാനായിട്ട് ഇരിക്കും ഇത് കാണുമ്പം സ്നേഹമുള്ള മക്കൾക്ക് ഉറക്കം നഷ്ടപ്പെടും അതുകൊണ്ടാണ് പറയുന്നത് അച്ഛൻ ഒരു അത്ഭുതവും വിചിത്രമായ ഒരു ജീവിയാണ്. പിതാ ഗാന്ധൻജൻ്റെ એક ऐसी कहानी है जो दो पीढ़ियों के मध्य टकराव दर्शाती है. पिता और पुत्र एक साथ रहने के बावजूद आपस में शामिल नहीं हो पाते. आपस में शामिल नहीं होना. പരസ്പരം ഒരുമിച്ച് ജീവിക്കയാണ് പക്ഷേ ഉൾക്കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല അച്ഛനും മകക്കും. उनके बीच प्रेमयुक्त और भावनात्मक लगाव है. साथ ही दूरी भी है इतनी वाले इंपॉर्टेंट सेन्टेंस अच्छे मकड़े स्नेह इमोशनसुके उ इमोशनल अटैचमेंट उनेह इमोशनल अटैचमेंट उ पक्षे दूरी भी है ए और अगलचा दोनों एक दूसरे का ख्याल रखते हैं लेकिन पिता की कुछ जिद ऐसी हैं जिसे देखकर पुत्र को लगता है कि पिता अद्भुत और विचित्र हैं अचंड चल पीडिभाशील अधिक आनंद अच्छन विचित्रमा जीवी आनंद मगन दोनों जैसे गर्मियों के मौसम में भी पिता का बाहर सोना गुसलखाने में शावर के लगवाने पर भी उसका उपयोग न करना बच्चों द्वारा दिए गए चीज़ों को अवज्ञा की दृष्टि से देखना और यहाँ तक कि अपनी बहन की पढ़ाई का खर्च जब बेटा उठाता है तब पिता उसे भी ऋण समझता है और उसे लौटा देता है ऋण कड़म മകൾക്കുള്ള ചിലവ് മകൻ നോക്കുമ്പോൾ അത് ഒരു കടമായിട്ട് കണ്ടിട്ട് മകന് തന്നെ പൈസ തിരിച്ചു കൊടുക്കും എന്നാൽ ഞാനുള്ളപ്പം എൻ്റെ മകളുടെ ചിലവ് ഞാൻ തന്നെ നോക്കിക്കോളാം അങ്ങനത്തെ ഒരു വാശി യഹാ പിത അനേ ബച്ചോകോ ആധുനിക്സെ നീ രോക്തേ പർ സ്വയം ഉസ്മേ ഷാമിൽ നി കുട്ടികൾ മോഡേൺ ആണ് മോഡേൺ സ്റ്റിച്ചിങ് ബാർബർ ഷോപ്പിൽ ചെന്ന് മുടി വെട്ടുന്നു മോഡേൺ തയ്യൽക്കാരെ തയ്പ്പിക്കുന്നു ബേക്കറി ഐറ്റംസ് കഴിക്കുന്നു അതൊക്കെ അച്ഛനെ തീർപ്പില്ല പക്ഷേ വേഗം സ്വയം ഉസ്മെ ഷാമിൽ നെഹിത അച്ഛൻ അതിൽ അവരുടെ കൂടെ ഒരു ഭാഗമായി മാറത്തില്ല സോ ട്വൻ്റി സെക്കൻഡ് ക്വസ്റ്റ്യൻ പാർട്ടീഷ്യൻ കഹാനിയെ റിലേറ്റഡാണ് കുർബാൻ ഭായിക്ക ചരിത്രചിത്രൻ കി ജി പാട്ടീഷനിലെ ഏറ്റവും മെയിൻ ക്യാരക്ടറാണ് കുർബാൻ ഭായ് അയാളുടെ ജീവിതം ഒരു വളരെ ട്രാജഡി ആയിരുന്നു അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ പാട്ടീഷൻ വന്നതും കോലാഹലങ്ങളുണ്ടായതും അവരുടെ എല്ലാ ബിസിനസ്സും നഷ്ടപ്പെട്ട് സഹോദരങ്ങൾ നഷ്ടപ്പെട്ട് അച്ഛൻ നഷ്ടപ്പെട്ട് അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് ഒരുപാട് ചെറിയ ചെറിയ വളരെ ലാവിഷമായിട്ട് ജീവിച്ച ഒരു പയ്യനായിരുന്നു പക്ഷേ ജീവിതം അവനെ എവിടെ എത്തിച്ചു ചെറിയ ചെറിയ തൊഴിലുകളൊക്കെ ചെയ്ത് ഒരുപാട് അലഞ്ഞ് പിന്നെ ലൈഫിനെ ഒന്നുകൂടെ ഒരു പുതിയ സ്ഥലത്ത് പോയി എങ്ങനെയെങ്കിലും ഒരു പുതിയ സ്ഥലത്ത് ഒരു ചെറിയ കടയിട്ട് അയാൾ ലൈഫിനെ മുന്നോട്ട് നീക്കുകയാണ് പക്ഷെ അവിടെ അയാളുടെ ആ ഒരു സ്വഭാവവിശേഷത കാരണം അയാളുടെ ഒരു നല്ല പെരുമാറ്റവും അയാളുടെ വളരെ ഇമാന്താർ വളരെ നേരെ വാ നേരെ പോ കള്ളത്തരമൊന്നുമില്ലായിരുന്നു കട നടത്തുമ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കൊക്കെ അയാളെ പറ്റി നല്ല മതിപ്പായിരുന്നു ഇതെല്ലാം അയാളുടെ ചരിത്രചിത്രങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ് അയാൾ വേറൊഴുകിയുടെ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം അയാൾ മുസ്ലിം ഫ്രണ്ട്സ് മാത്രമല്ലായിരുന്നു അയാൾക്ക് ഹിന്ദുസും ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അപ്പോൾ അയാൾ വളരെ എഴുത്തും അയനയും ഇഷ്ടപ്പെടുന്ന ഒരാളായത് കാരണം അയാളുടെ വിചാർധാര അയാളുടെ ചിന്താഗതി വളരെ ഉയർന്നതായിരുന്നു അല്ലാതെ ഞാൻ മുസ്ലിം ആയതുകൊണ്ട് ഞാൻ മുസ്ലിം സർക്കിളിൽ മാത്രമേ ഫ്രണ്ട്ഷിപ്പ് വെക്കൂ അങ്ങനെയൊന്നുമില്ലായിരുന്നു പക്ഷേ ജീവിതത്തിൽ ഒരു അനുഭവം ഒരു ഇഷ്യൂ വന്നപ്പം അയാളെ അയാളുടെ ആ ഒരു മതപരമായ പേര് വെച്ച് വിളിച്ചപ്പം അയാൾക്കത് വളരെ ഫീൽ ചെയ്യുകയും അയാളുടെ അയാളുടെ ക്യാരക്ടറിൽ ഒരു മാറ്റം വരികയും ചെയ്തു പിന്നീട് നമ്മൾ കാണുന്നത് അയാൾ പക്ക ട്രഡീഷണൽ ഡ്രസ്സിൽ മുസ്ലിം ഡ്രസ്സിൽ പക്ക മുസ്ലിം ഫ്രണ്ട്സിൻ്റെ കൂടെ മാത്രം ഇടപഴകുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത് ഓക്കെ അപ്പോൾ അത് നമ്മളെ സൂചിപ്പിക്കുന്നത് എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും പാർട്ടീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മാനസികമായിട്ടുള്ളൊരു വിഭജനം ഹിന്ദു മുസ്ലിം അതൊരു ഒരിക്കലും മായാതെ ഇപ്പോഴും ഇന്ത്യൻസിൻ്റെ മനസ്സിൽ ഉണ്ട് എന്നതാണ് कुरबान भाई एक काफ़ी रईस खानदान के थे रईस नचा पणा जिनके पिताजी को अजमेर में रंग लंबा चौड़ा कारोबार था रंग नाई डाई अड़ी के, तले के, के है भारत विभाजन के समय वे अलीगढ़ यूनिवर्सिटी में पढ़ रहे थे और विभाजन के वक्त दंगा हुआ और उनकी सारी दुकान जला दी गई और लूट ली गई रिश्तेदार पाकिस्तान चले गए दो भाइयों का कत्ल हुआ और पिताजी दुख न सह पाए और पर लोग गए इतना एक ट्रेजडी अडीवती संभव कुर्बान भाई की तालीम छूट गई तालीम नचा एक तो मैंने पढ़ता निन्नो और जिंदा रहने के लिए उन्होंने कई छोटे मोटे काम किए और एक नए कस्बे में एक छोटी सी दुकान खोलकर अपनी ज़िंदगी को एक नई तरीके से जीने लगे वे काफ़ी ईमानदार थे और पढ़ने लिखने के भी शौकीन थे फलस्वरूप नए कस्बे में उनके बहुत से मित्र भी हो गए वे अपनी मित्रता केवल मुसलमानों से ही नहीं हिंदुओं से भी रखते थे धर्म के प्रति उनकी विचारधारा उदार थी लेकिन अपनी उदारता के बावजूद जब उन्हें हिंदू समाज से मानसिक क्लेश पहुंचता है तो उनका भी अद्भुत मानसिक परिवर्तन होता है वे भी अपनी उदारता छोड़ कट्टर मुसलमान बन जाते हैं ओर्थोडॉक्स मुसलमान अदूँ अद कैरेक्टर वह शोर्ट आंसर क्वस्टन लास्ट क्वस्टियन ट्वेंटी थर्ड क्वस्टियन अगेन अपराध स्टोरी उदय प्रकाश अपराध कहानी के आधार पर व्यर्थ अपराध बोध के प्रति आपका विचार प्रकट कीजिए व्यर्थ अपराध बोध ആ ഒരു കൊച്ചുകുട്ടി വളർന്ന് വലുതായി കഴിഞ്ഞും ഈ ഒരു അപരാധബോധം അയാടെ മനസ്സിൽ നിന്ന് മാറുന്നില്ല അത് വ്യർത്ഥമായിട്ടുള്ളൊരു അപരാധബ ബോധമാണോ അതോ യു മീനിങ് ഫുൾ ആണോ എന്ന് നമ്മളോട് ചോദിക്കുകയാണ് ഈ ചോദ്യം ബാല്യകാലത്തെ പറ്റിയൊരു തെറ്റ് അത് ഇത്രയും വർഷം കഴിഞ്ഞും ആ കുട്ടിയെ ഹോണ്ട് ചെയ്യുന്നു അത് മാറുന്നില്ല മനസ്സിൽ നിന്ന് ചേട്ടൻ്റെ ആ കരഞ്ഞ കലങ്ങിയ കണ്ണുകൾ എപ്പോഴും അവൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് തെളിഞ്ഞു നിൽക്കും അന്ന് ഞാൻ എന്തിനെൻ്റെ ഇത്രയും എന്നെ ഇഷ്ടപ്പെട്ട ചേട്ടനെ ഞാൻ എന്തിനു ഒറ്റിക്കൊടുത്തു എന്നുള്ളൊരു കുറ്റബോധം ആ കുട്ടിയുടെ മനസ്സിൽ ജീവിതകാലം ഉണ്ട് അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അച്ഛനും അമ്മേൻ്റെ അടുത്തും ക്ഷമ ചോയിച്ച് തൻ്റെ കുറ്റം ഏറ്റു പറയണം അന്ന് ഞാൻ കള്ളം പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞ് എന്നെ ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും മരിച്ചു പോയി അപ്പോഴത്തേക്കിന് പിന്നീട് ചേട്ടനാണെങ്കിൽ ആ ഒരു ഇഷ്യൂ ഇല്ല അത് ചേട്ടൻ്റെ ഒരു മനസ്സിൻ്റെ വലിപ്പം കൊണ്ട് ചേട്ടൻ പറയുന്നതായിരിക്കും കാരണം കൊച്ചുകുട്ടി ഓർക്കുന്ന കാര്യം അവനേക്കാളും എത്രയോ വയസ്സ് മുതിർന്ന ചേട്ടൻ ഓർക്കാതിരിക്കില്ല പക്ഷേ ചേട്ടൻ അനിയനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കാം പറഞ്ഞത് ഞാനതൊന്നും ഓർക്കുന്നില്ലെന്ന് പക്ഷേ എന്തിരുന്നാലും ഈ കുറ്റബോധം മാറുന്നില്ല മനസ്സിൽ നിന്ന് അത് അലട്ടുകയാണ് സൈക്കോളജിക്കലി വളരെ ഇഷ്യൂസ് ഉണ്ടാക്കിയാണ് അപ്പോൾ ഇതൊരു വ്യർത്ഥമായൊരു വേസ്റ്റാണോ ഇങ്ങനെ ചിന്തിക്കുന്നത് ഇങ്ങനെ അപരാധബോധത്തിൽ മുങ്ങി ജീവിക്കുന്നത് വേസ്റ്റാണോ അതോ അതിൽ വല്ല അർത്ഥമുണ്ടോ വല്ല കാമ്പുണ്ടോ എന്നാണ് ചോദ്യം उदय प्रकाश जी की लघु कथा अपराध काफ़ी हृदय स्पर्शी है दो भाइयों के आपसी प्रेम और उनके बीच घटने वाली एक दुर्भाग्यपूर्ण घटना कहानी का आधार है बड़ा भाई पोलियो से ग्रस्त होते हुए भी काफ़ी होशियार था और अपने छोटे भाई के प्रति उसका लगाव अपार था वह हमेशा अपने छोटे का ख्याल रखता था लेकिन छोटा एक दिन की उनकी उदासीनता सहन न कर सका और ऐसा अपराध कर बैठा जिससे वह पूरी ज़िंदगी मुक्त नहीं हो पाया वह वर्षों बाद भी उस अपराध बोध से मुक्त नहीं हो पाता इसकी मुक्ति के लिए वह सच का ऐलान करके माफी मांगना चाहता है लेकिन तब तक तो माता पिता गुजर चुके थे और बड़े भाई की बड़पन तो देखो वे सब भूल गए थे अतः छोटा भाई इस अपराध बोध से जीवन भर छुटकारा नहीं पाता हमारी राय में छोटा जब सच्चे मन से पश्चाताप कर लेता है तब इस अपराध बोध से उसे मुक्त हो जाना चाहिए सच्चे मन से सेवन शिक्षा पश्चातपुट अपने यह अपराध बोधम शिष्ट शिष्टजीवित दुखिज जीविक कार्यम इला ഹാലി മൻ ഹമാരെ കാബൂമെ തോടെ ഹി ഹോത്തിയ പക്ഷെ മനസ്സെന്ന് പറഞ്ഞൊരു സാധനം വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു മെഷീനാണ് അല്ലേ നമ്മുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലല്ലോ മനസ്സ് ചലിക്കുന്നത് അതയ കഹ പാനാ മുഷ്കിൽ ഹൈക്ക് ആഖിർ ഉൻകാ അപരാധ ബോധ് വ്യർത്ഥ യാ അതുകൊണ്ട് തന്നെ ഇത് പറയാൻ നമുക്ക് ഉറപ്പില്ല ഈ അപരാധബോധം വേസ്റ്റാണോ അതോ അതിന് വല്ല അർത്ഥമുണ്ടോ കാമ്പുണ്ടോ എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ ഒക്കില്ല കാരണം മനസ്സിനെ ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല കുറ്റബോധം വരണ്ടാന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും ചിലപ്പോൾ മനസ്സ് കുറ്റബോധം ഇങ്ങനെ പേറിക്കൊണ്ടേ നടക്കും അപ്പോൾ ഇനി നമ്മൾ എസ് എ കൊസ്റ്റ്യൻസിലേക്ക് പോകാം സൊ നൗ ലെ സ്മോൺ ടുവേഡ്സ് ദി എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഈസ് ടെൻ മാർക്ക് ക്വസ്റ്റ്യൻസ് രണ്ട് എസ് എ മാത്രമേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ളൂ സോ ആദ്യമേ ഈ നാലെണ്ണത്തിൽ ഏത് രണ്ടെണ്ണമാണ് നിങ്ങൾ മോസ്റ്റ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ മാക്സിമം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് ഏതാണ് അതാദ്യം ഐഡൻറ്റിഫൈ ചെയ്യാം സോ ട്വൻ്റി ഫോർത്ത് ക്വസ്റ്റ്യൻ എസ് എ ടൈപ്പ് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ കാരണം ഇതെല്ലാം കൂടെ ടൈപ്പ് ചെയ്ത് എനിക്ക് ആൻസർ എഴുതാനുള്ള സമയമില്ല നേരത്തെ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ പോർഷൻസും കവർ ചെയ്യാനുണ്ട് പക്ഷേ ഇതിൽ നിന്ന് ഡിഫിക്കൾട്ട് വൺ ഒരെണ്ണം ഞാൻ ആൻസർ തരും ബാക്കി ഡിസ്കസ് ചെയ്ത് പോകാം ട്വൻറ്റി ഫോർത്ത് ക്വസ്റ്റ്യൻ സ്വപ്നോ കി ഹോം ഡെലിവറി ഉപന്യാസ് കി കഥാവസ്തു സംശയപ് മെ ലിഖുകർ ഉസ്കി സമസ്യാവും കി ആലോചന കി ജിയെ കഥാവസ്തു എഴുതുക എന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റോറി സംശയപ് മെ ലിഖിയെ ഇൻ ഷോർട്ട് സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് പാർട്ടുണ്ട് ആ ക്വസ്റ്റ്യെപ്പോഴും നിങ്ങൾ അപ് ടു ദ പോയിൻറ്റ് ആൻസർ ചെയ്യണം ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം എപ്പോഴും രണ്ടു മൂന്ന് പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിക്കണം അതിൽ കഥാവസ്തു എഴുതാൻ പറയുന്നുണ്ട് ഓർ ഓർസ്കി സമസ്യാവി ആലോചന ആക്കുകയും ചെയ്യും അതിൽ റേസ് ചെയ്തിരിക്കുന്ന ഇഷ്യൂസ് അതിനെപ്പറ്റി ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ആണ് നിങ്ങൾ തരേണ്ടത് അപ്പം വെറുതെ കഥാവസ്തു എഴുതുക മാത്രമല്ല ആ നോവലിൽ എന്തൊക്കെ ഇഷ്യൂസ് റേസ് ചെയ്യുന്നു അത് നിങ്ങൾ എഴുതേണ്ടിയിരിക്കുന്നു അപ്പം കഥാവസ്തു എഴുതുമ്പം എപ്പോഴും ഓതറിനെ പറ്റി ഒരു ബ്രീഫ് കാര്യം പറയണം മമതാ കാലിയുടെ നോവലാണ് സ്വപ്നോം കി ഹോം ഡെലിവറി അതിൽ അതിലവർ ആമുഖത്തിൽ പറയുന്നുണ്ട് അവർ യഥാർത്ഥത്തിൽ നടന്ന ഒരു നൈസയിലേ ഞാനത് ഫസ്റ്റ് ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു ഫോറിൻ കൺട്രിയിൽ ഇതേപോലെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് കഴുത്ത് ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു സെലിബ്രിറ്റി ഷെഫിൻ്റെ അപ്പോൾ ആ ഒരു ഇഷ്യൂ ആണ് ഈ ഒരു എഴുത്തുകാരിക്ക് ഇങ്ങനെ ഒരു നോവല് എഴുതാനുള്ളൊരു പ്ലോട്ട് കിട്ടിയത് അങ്ങനെയാണ് ഈ കഥ അവരുടെ മനസ്സിൽ വരുന്നത് അത് പറയണം പിന്നെ അവരുടെ ഒന്ന് രണ്ട് വേറെ നല്ല രചനകളുടെ പേര് പറഞ്ഞാലും അത്രയും നല്ലത് അവർക്ക് വല്ല അവാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യുക എന്നിട്ട് കഥയിലേക്ക് വരിക അപ്പം ഈ കഥ ഒരു സെലിബ്രിറ്റി ഷെഫായ രുചി ശർമ്മേനെ ബേസ് ചെയ്താണ് അവരുടെ കാര്യങ്ങളൊക്കെ എഴുതുക അവർ രണ്ട് ചാനലിൽ വർക്ക് ചെയ്തിരുന്നു ഒരുപാട് കുക്കറി ബുക്സ് അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ പേരിൽ ഇൻ ഇൻ ഷോർട്ട് അവർ വളരെ ഫേമസ് ആയിരുന്നു പക്ഷേ അവരുടെ ഫാമിലി ലൈഫ് വളരെ ആയിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞ ആ കഥ രണ്ടാമത്തെ വിവാഹം പിന്നെ അതിലുണ്ടാകുന്ന ട്രാജഡി പിന്നെ അത് സോൾവ് ആവുന്നതും അങ്ങനെ ആകെ മൊത്തം ആ ഒരു സ്റ്റോറി ഷോർട്ടായിട്ട് നിങ്ങൾ പറയുക അപ്പോൾ വീഡിയോസ് ആദ്യം കാണുക അത് കാണുമ്പോൾ നാച്ചുറലി നിങ്ങൾക്ക് ഇനി ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾക്ക് ഹോൾ ബുക്ക് വായിക്കാൻ സമയം കാണില്ല അല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്നവർ അത്രയും നല്ലത് വായിക്കുക എപ്പോഴും ടെക്സ്റ്റ് സ്വയം വായിക്കുന്നതാണ് നല്ലത് പിന്നെ ഈ പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ അതിലെ സമസ്യവും ഈ ആലോചന കർസക്തേഹേ ജസ്റ്റ് പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം വൈവാഹിക് സംബന്ധവും മേ ദരാർ വൈവാഹിക് സംബന്ധം എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബജീവിതത്തിലെ ത ഒരു വിള്ളലുകൾ ദരാർ എന്ന് വെച്ചാൽ വിള്ളല് അപ്പം കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന വിള്ളലാണ് ഇതിലെ മെയിൻ ഇഷ്യൂ രുചി ശർമ്മയും പ്രഭാകർ തമ്മിലുള്ള ഇഷ്യൂ അതായിരുന്നു രുചിയും സർവേഷ് നാരംഗും തമ്മിലുള്ള ഇഷ്യൂ അതാണ് സർവേഷ് നാരംഗും മഞ്ജീത് എന്ന് പറഞ്ഞ അയാടെ ഭാര്യ അത് തമ്മിലുള്ള ഇഷ്യൂം ഇതായിരുന്നു അപ്പോൾ എന്താണ് ഡിസ്റ്റേബ്ഡ് ഫാമിലി ലൈഫ് ഈ നോവലിലെ ഒരു മുഖ്യ സമസ്യാണ് അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് എഴുതുക പിന്നെ നശേബാജി കെ ഷികാർ ബച്ചി ഡ്രഗ് അഡിക്ഷൻ അതിലൊരു വലിയ ഇഷ്യൂ ആണ് കാരണം അംശും ഗഗനും അതിന് ഇരകളാണ് അപ്പോൾ ഡിസ്റ്റർബ്ഡ് ഫാമിലി ലൈഫിലെ കുട്ടികൾക്ക് കൂടുതൽ ചാൻസാണ് ഡ്രഗ് അഡിക്റ്റ് ആയി മാറാൻ നിർബന്ധമില്ല ഡ്രഗ് അഡിക്ഷൻ മറ്റു കുട്ടികളിലും കാണാറുണ്ട് പക്ഷേ അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഈ നോവൽ റേസ് ചെയ്യുന്നുണ്ട് നശെബാജി അപ്പോൾ ഇത് വായിക്കുന്ന ഓരോരുത്തർക്കും ടീച്ചേഴ്സിനായാലും കുട്ടികൾക്കായാലും ഈ ഒരു സമസ്യ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ നമ്മൾ ഭാര്യയോ ഭർത്താവോ ആയിട്ടോ പിരിഞ്ഞ് ജീവിക്കുമ്പോൾ മക്കൾ വഴിതെറ്റാനുള്ള സാധ്യത ഒന്നുകൂടെ പെർസൻറ്റേജ് ഇൻക്രീസ് ആവുകയാണ് നെക്സ്റ്റ് പാരിവാരിക് ജീവന്മേ പതി പത്നിക്ക് മാനസിക് ടെക്റാവുക ബച്ചവും പരസർ അച്ഛനും അമ്മയും വഴക്കിടുമ്പം അത് കുട്ടികളിലെ എത്രമാത്രം ബാധിക്കുന്നു പ്രഭാകർ ശർമ്മയും രുചിയും തമ്മിലുള്ള വഴക്ക് ഗഗനെ വളരെയധികം ബാധിച്ചു അച്ഛൻ അനാവശ്യമായിട്ട് അവനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കുട്ടി അതൊരു എടുത്തു കുട്ടി അതൊരു മറവായിട്ട് എടുത്തിട്ട് കുട്ടിക്ക് തോന്നിവാസം പോലെ ജീവിച്ച് കുട്ടിയുടെ ജീവിതം ഒരു കുട്ടിച്ചോറായി അതുപോലെ പ്രഭാകറും മഞ്ജീതും തമ്മിലുള്ള ജീവിതം അത് തകരാറിലായപ്പോൾ അംഷിൻ്റെ മരണത്തിൽ വരെ അത് ചെന്ന് നിന്നു പിന്നീട് ഇതിൽ നാരി ശോഷൻസ് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഇഷ്യൂ വളരെ വലുതായിട്ടുണ്ട് ആദ്യത്തെ ചൂഷണം ചെയ്യുന്നത് പ്രഭാകറാണ് ദേഷ്യമരമം കാണുന്ന രീതിയെല്ലാം എടുത്ത് അറ്റാക്ക് ചെയ്യും രുചിനെ അയാൾ തോന്നിയവാസം പോലെ ഒരു പെൺപിടുത്തക്കാരനായിരുന്നു അയാളുടെ ജീവിതം ചോദ്യം ചെയ്യുമ്പോൾ രുചിനെ അറ്റാക്ക് ചെയ്യും പിന്നീട് സർവേഷ് നാരംഗനും തന്നെ തന്നോട് രുചി കള്ളം പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ പബ്ലിക് പ്ലേസിലാണ് അത്രയും വലിയ സെലിബ്രിറ്റി ഒരു ലേഡിയുടെ കഴുത്ത് കയറി പിടിക്കുന്നത് അപ്പം നാരി ശോഷന്റെ പല വശങ്ങളും ഈ നോവൽ റേസ് ചെയ്യുന്നുണ്ട് പിന്നീട് ഒരു ഇഷ്യൂ ഉള്ളത് വൈവാഹിക് ജീവന്മേ ഝൂട്ട് പോലിനേക്കാ പരിണാം കുടുംബജീവിതം തുടങ്ങുമ്പം രണ്ട് വ്യക്തികൾ തമ്മിൽ രണ്ട് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ് ഒരു ഫാമിലി ലൈഫ് തുടങ്ങുന്നത് പക്ഷേ അതിൻ്റെ ഒരു അടിസ്ഥാന തത്വം ആ ജീവിതം തുടങ്ങുമ്പം കുറച്ച് കാര്യങ്ങളെങ്കിലും ബേസിക് കാര്യങ്ങൾ സത്യമുള്ളത് തുറന്നു പറയണം പ്രത്യേകിച്ച് ഇത്രയും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം രുചിക്കൊരു മകൻ ഉണ്ടെന്നുള്ളൊരു കാര്യം എങ്ങനെ മറച്ചു വെക്കാൻ പറ്റും ഒരു കുടുംബജീവിതം തുടങ്ങുമ്പോൾ അപ്പോൾ ആ ഒരു ബേസ് ഒരു ഫാമിലി ലൈഫ് തുടങ്ങുമ്പോൾ രുചി ചെയ്ത ഒരു തെറ്റ് എന്താണ് തൻ്റെ മകനുണ്ടെന്നുള്ളത് അങ്ങ് മറച്ചു വെക്കുക ബച്ചോം കാ ബച്ച്പൻ സെ ബിഗഡ് ജാനേ മാതാപിതാക്കി ജിമ്മേദാരി കുട്ടികൾ ചെറിയ പ്രായത്തിൽ വഴിതെറ്റുന്നതിൽ അച്ഛനും അമ്മയുടെയും പങ്കെന്താണെന്നുള്ളത് അത് ഗഗനും അംശവും ആണ് ഇതിൽ രണ്ട് കുട്ടികൾ ആ രണ്ടു പേരുടെയും ജീവിതം വെച്ചിട്ട് തന്നെ നമുക്ക് അംശാണെങ്കിൽ ഡ്രഗ് അഡിക്റ്റായിട്ട് അങ്ങ് മരിക്കുകയുണ്ടായി ഡ്രഗിൻ്റെ ഓവർ ഡോസ് കാരണമാണ് മരിച്ചത് ഗഗനാണെങ്കിൽ ഇതേപോലെ ഡ്രഗ്സ് അടിച്ച് അമ്മയിൽ നിന്നും പിണങ്ങി അച്ഛനിൽ നിന്നും പിണങ്ങി വഴിയോരത്ത് കിടക്കുകയായിരുന്നു അപ്പോൾ അച്ഛനും അമ്മയുടെയും ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർ പിന്തിരിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇതൊക്കെയാണ് ഇതിലെ സമസ്യകൾ ഓക്കെ സോ ട്വൻറ്റി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ റുചി ശർമ്മക്ക് ചരിത്രഗത് വിശേഷത്തായ അപ്പോൾ രുചി ശർമ്മയുടെ ചരിത്രഗത് വിശേഷത്തെയും നാച്ചുറലി എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു എസ് എ കൊസ്റ്റിനാണ് കാരണം അതിലെ മെയിൻ ക്യാരക്ടർ രുചി ശർമ്മയാണ് ബോൾഡ് നാരിയായിരുന്നു വളരെ ബോൾഡായിരുന്നു വളരെ നല്ലപോലെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു നാരിയായിരുന്നു മുംബൈ എന്ന ഒരു വലിയ നഗരത്തിൽ അവർക്ക് അതിനെപ്പറ്റി പേടിയുണ്ടായിരുന്നു ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നത് കാരണം ഒറ്റയ്ക്ക് താമസിക്കുമ്പം ആരെയൊക്കെ സുഹൃത്തുക്കളായിട്ട് വയ്ക്കാം അതൊക്കെ അതിൽ പറയുന്നുണ്ടല്ലേ ആരെ വിശ്വസിക്കാം അല്ലെ സുഹൃത്തുക്കൾ തന്നെയാണ് ഫ്ലാറ്റിൽ വന്ന് കൊന്നിട്ടിട്ട് പോകുന്ന സ്ത്രീകളെ അപ്പം അങ്ങനെയൊക്കെ പേടികൾ ഉണ്ടായിട്ട് കൂടി ബോൾഡായിട്ട് ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റിൽ ജീവിക്കുന്ന ഒരു ലേഡിയായിരുന്നു രുചി ശർമ്മ അത് അവരുടെ ക്യാരക്ടറിലെ ഒരു ഹൈലൈറ്റാണ് അപ്നെ പാവപ്പർ ഖഡേ ഹോനേക്ക് ഹിമ്മത്ത് അത് ഇവർ ആദ്യമേ അവർ കരിയർ വുമൺ അല്ലായിരുന്നു പ്രഭാകർ ശർമ്മയുടെ കൂടെ ജീവിക്കുമ്പോൾ ഇവർക്ക് ജോലി ഇല്ലായിരുന്നു ഇവർ ജസ്റ്റ് ഒരു ഹൗസ് വൈഫായിരുന്നു പക്ഷേ അപ്നെ പാവ് പർ ഖടെ ഹോനേക്ക് ഹിമ്മത്ത് റുചി മെത്തി തൻ്റെ കാലിൽ നിൽക്കാനുള്ള ഒരു അവരത് നേടിയെടുത്തതാണ് ആ കരിയർ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് പാരിവാരിക് സംബന്ധവും ഒക്കെ ബിഗഡിനെ പർ തലാഖ് ലേനക്ക് ഹിമ്മത്ത് അതുപോലെ ഇഷ്യൂസ് വന്ന അതുപോലെ പ്രഭാകരുമായിട്ടുള്ള ഇഷ്യൂസ് സഹിക്ക വയ്യാതായപ്പോൾ ഡിവോഴ്സ് വേണമെന്നുള്ളൊരു തീരുമാനം എടുത്തത് അതൊരു ബോൾഡ് സ്റ്റെപ്പായിരുന്നു പലരും അങ്ങനെ എടുക്കാറില്ല പലരും അത് സഹിച്ചു തന്നെ സമൂഹം എന്ത് വിചാരിക്കും ഇപ്പം രുചിയുടെ മുമ്പിൽ അങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു രുചിയുടെ അമ്മയ്ക്ക് അത്ര താല്പര്യം രുചി ഇങ്ങനെ ഡിവോഴ്സ് ആവുന്നത് അവരത്ര മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തില്ല പക്ഷേ രുചി ആ ഒരു തീരുമാനം എടുത്തു ഒരപ്നെ പേശേമേ സഫലത്താ പാനാ തൻ്റെ സക്സസ് സക്സസ്സാകുക അത് രുചിയുടെ ക്യാരക്ടറിലൊരു പ്രത്യേകതയാണ് പല രീതിയിൽ അരമണിക്കൂറില് രണ്ട് രണ്ട് ഐറ്റംസ് പ്രസൻറ്റ് ചെയ്യുക പ്രസൻറ്റേഷൻ സ്റ്റൈൽ വളരെ നല്ലതായിരുന്നു ആ പ്രസൻറ്റേഷനിലെ ആ ഒരു പോസിറ്റീവ് എനർജി കണ്ട് തന്നെ ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു രുചിക്ക് അപ്പോൾ അതൊരു കഴിവാണ് ആ ഒരു തൊഴിൽ വളരെ മനോഹരമായിട്ട് കൊണ്ടുനടക്കുക എന്നതാണ് വളരെ കോൺഫിഡൻസോടുകൂടി പിന്നെ ജീവൻ മേ സുനാപ്പൻ എത്രയൊക്കെ കോൺഫിഡൻറ്റ് ലേഡി ആയാലും എത്രയൊക്കെ ബോൾഡ് ആയാലും ഒരു ഏജ് കഴിയുമ്പം അവർ ലെഫ്റ്റ് ഔട്ട് ഒരു ഏജ് കഴിയുമ്പോൾ അവർക്കൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം അതിൽ പറയുന്നുണ്ടല്ലേ ഫ്ലാറ്റിൽ എല്ലാവരും ലിഫ്റ്റ് ചെയ്യുന്നു ഇറങ്ങി കളിച്ച് ചിരിച്ച് അവരവരുടെ കുടുംബത്തിലേക്ക് പോകുമ്പോൾ ഞാൻ മാത്രം ഒറ്റപ്പെടുന്നു അപ്പോൾ ആ ഒരു ഒറ്റപ്പെടൽ അതൊരു ലിമിറ്റ് കഴിയുമ്പം വളരെ സഫോക്കേഷനായിട്ട് തോന്നും അത് അത് ഇതിൽ പറയുന്നുണ്ട് ഇവരുടെ ക്യാരക്ടറിൽ അല്ലാതെ ആ ബോൾഡായിട്ടൊരു തീരുമാനം എടുത്തു അതിലടിച്ചു പൊളിച്ച് ജീവിക്കുന്നതല്ല രുചിക്ക് ഫാമിലി ഒരു പുരുഷൻ്റെ തുണ വേണമായിരുന്നു അത് പ്രഭാകറിൽ നിന്ന് കിട്ടിയില്ല പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹം പിന്നെ അതിന് ശേഷവും പറയുന്നുണ്ട് കുറച്ച് നാളത്തേക്കാണെങ്കിലും ഗഗൻ പിന്നെ വന്ന് താമസിക്കുമ്പോഴാണ് ആ ഫ്ലാറ്റ് ഒരു ഒരു ഫ്ലാറ്റ് ഒരു വീടായി മാറിയത് അതുവരെ അത് വെറുമൊരു മുറികളായിരുന്നു കിച്ചണിൽ പാചകം ചെയ്യത്തില്ലായിരുന്നു പക്ഷെ മകന് വേണ്ടി പാചകം ചെയ്യുന്നത് രുചിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു മകൻ്റെ തുണികൾ മകന് വേണ്ടി തുണികൾ വാങ്ങിക്കുക അതൊരു ഫാമിലി ആയതപ്പോഴാണ് അതുപോലെ സർവേഷിൻ്റെ വസ്ത്രങ്ങളൊക്കെ കബോഡിൽ വെച്ചപ്പോഴാണ് അതൊരു കുടുംബമായി മാറിയത് ജീവൻ സാധ്യ കീ ഖോജ് ഇതെല്ലാം ഇതിൽ വരും അല്ലേ ഒരു ലൈഫ് പാർട്ട്ണറിന് വേണമെന്ന രുചിയുടെ ആഗ്രഹം ദൂസരേ വിവാഹ സേ സന്തുഷ്ടി സെക്കൻഡ് മാര്യേജിൽ രുചിയുടെ ഒരു ഹാപ്പിനെസ് ഇതെല്ലാം രുചിയുടെ ക്യാരക്ടറിൽ വിശേഷതാണ് ചരിത്രഗത് വിശേഷതയാണ് പിന്നെ ഒരു വിശേഷത ഉള്ളത് ഇതിൽ ഒരു കുടുംബജീവിതം തുടങ്ങിയപ്പം എല്ലാ ഫാക്റ്റും തുറന്ന് പറഞ്ഞില്ല എന്നത് രുചിയുടെ ഒരു ചരിത്രഗത് വിശേഷതയാണ് അത് അധികാരം ചെയ്യാത്ത ഒരു കാര്യമാണ് എല്ലാവരും തുറന്ന് പറഞ്ഞിട്ടാണ് ഒരു സെക്കൻഡ് മാരേജിലേക്ക് പോകുന്നത് ട്വൻറ്റി സിക്സ് ക്വസ്റ്റ്യൻ പിതാ കഹാനി മേ അഭിവ്യക്ത വൃദ്ധ വിമർശം ഇത് നിങ്ങൾക്ക് അല്പം ഒരുപക്ഷേ വൃദ്ധ വിമർശം എന്താണെന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം അതുകൊണ്ട് ഞാൻ അതൊന്ന് ഇതിൽ തരികയാണ് ഇപ്പം വൃദ്ധ വിമർശനം എന്ന് വെച്ചാൽ പ്രായമായവരുടെ ഇഷ്യൂസ് ഒരു ആയിട്ട് എടുത്തിട്ട് ഒരു വിചാർ വിമർശനം ഒരു എടുത്തിട്ട് സമൂഹത്തിന് മുമ്പിൽ അവരുടെ ഇഷ്യൂസ് ചർച്ച ചെയ്യുന്ന ഒരു കാര്യത്തിനെയാണ് വൃദ്ധ വിമർശനം പറയുന്നത് പ്രായമായവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകൾ കാണും അവർ നമ്മുടെ ഭാവിക്ക് വേണ്ടി ഒരുപാട് നമ്മുടെ ന്യൂ ജനറേഷൻ്റെ ഭാവിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച ഒരു കൂട്ടരാണ് വൃദ്ധര് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ നമ്മൾ ആസ് സച്ച് മുതിർന്നവർക്ക് നല്ല ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത് പക്ഷേ ഇപ്പം കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്താണ് ഒരുപാട് ഓൾഡ് ഏജ് ഹോംസൊക്കെ പൊന്തി വരുന്നു അപ്പം മുതിർന്നവരെ മനസ്സിലാക്കാൻ നമ്മൾ ഈ തിരക്കുള്ള ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടുന്നു അതുകൊണ്ടാണ് ഈ വൃദ്ധ വിമർശനം ഒരു കോൺസെപ്റ്റ് വരുന്നത് മറിച്ച് ഈ ഒരു സ്റ്റോറി വൃദ്ധരുടെ കയ്യിലും കുഴപ്പമുണ്ട് ഈ ന്യൂ ജനറേഷൻ മാത്രമല്ല ഈ വൃദ്ധരുടെ വാശിയും ഒരു അഹംഭാവവും ഒരു കുടുംബത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു इन हाईलाइटर स्टोरी आ पिता अब अदर एस्से मात्र या भारतीय समाज में बुज़ुर्गों को काफ़ी सम्मान दिया जाता है उनके अनुभवों से युवा पीढ़ी लाभ भी उठाती है दरअसल बुढ़ापा जिसे आम तौर पर निष्क्रियता शिथिलता की शारीरिक दशा समझकर बहुत काम की चीज़ नहीं समझा जाता वास्तव में वह बचपन से लेकर जवानी तक के ജീവനുഭവവും കാ കോശ് ഹോത്താഹെ നമ്മൾ യൂഷ്വലി പ്രായമായവരെ നിഷ്ക്രിയ അവർക്കിനിയും വലിയ ഇല്ല അവരുടെ ശിഥിൽ ശാരീരിക ദശയാണ് അവരുടെ ബോഡിയൊക്കെ ഇനിയിപ്പം സമയം കഴിഞ്ഞു എല്ലാ കാലാവധി കഴിഞ്ഞു എന്നൊക്കെ നമ്മുടെ തോന്നലാണെങ്കിലും വാസ്തവമേ ബച്ച്ബൻ സെലേക്കർ ജവാനി തക്കെ ജീവനാനുഭവവും ക കോശ് ഹോത്താഹെ ജീവിതാനുഭവത്തിൻ്റെ ഒരു കലവറയാണ് പ്രായമുള്ളവരുടെ ലൈഫ് जिसके आलोक में युवा पीढ़ी अपने वर्तमान को संवारते हुए भविष्य का श्रृंगार कर सकती है प्रायन अवर जीवित अनुभव युवा कल को बचो पिता कहानी एक ऐसे पिता पर केंद्रित है जो जीवन भर अपनी मेहनत की कमाई पर ही जीते हैं ये पिता हमारे समाज के अनेकों पिताओं के प्रतिनिधि हैं जो अपने पुत्रों के साथ रहते तो हैं ലേക്ക ഉമേ ശാമിൽ പാത്തെ ഇങ്ങനത്തെ അച്ഛന്മാർ ഒരുപാടുണ്ട് നമ്മുടെ കുടുംബത്തിൽ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പ്രായമായവർ നമ്മളൊരു റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു സൊസൈറ്റി ആയത് കാരണം അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല എല്ലാ എപ്പോഴും ന്യൂ ജനറേഷൻ അല്ല കുറ്റം ജോ ജിന് ഭര ബച്ചോ ജീതോട് മെഹനിക്കേ ഓർ ഉൻ കി വൃദ്ധാവസ്ഥാമേ ജമാന ലെ പുത്രോപ്പം ആശ്രിത് മന്ജൂർ നമ്മൾ പുത്രോക്ക് കമായി പർ ആശ്രയക്കരണ ഉ അഹംകെ വിപരീത് ടഹർത്താ വൃദ്ധോക്ക് ഇസ് പ്രകാർക്ക് മാനസികത പർ വിചാർ വിമർശകർ വൃദ്ധ വിമർശയ്ക്ക് അന്തർഗത് ആ അപ്പം പ്രായമായവരുടെ വിഷമതകൾ മാത്രമല്ല ഈ ഈ പ്രായവായവരുടെ ഉള്ളിലും ഇങ്ങനത്തെ ഈഗോ ക്ലാഷും ഇങ്ങനത്തെ അഹംഭാവവും മക്കളെ പോലും പുത്രൻ്റെ വരുമാനത്തിനെ പോലും ഒരു അന്യൻ്റെ വരുമാനമായിട്ട് കാണുന്ന ഒരു മാനസിക ടെൻഡൻസി ഒരു മെൻറ്റൽ ആറ്റിറ്റ്യൂഡ് അത് പ്രായവായരിലും ഉണ്ട് അതും ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു ഇഷ്യൂ ആണ് എപ്പോഴും ന്യൂ ജനറേഷൻ്റെ കുറ്റങ്ങൾ മാത്രമല്ല നമ്മൾ കാണേണ്ടത് അതുകൊണ്ടാണ് ഈ വൃദ്ധ വിമർശലിതെല്ലാം വരുന്നത് പ്രസ്തു കഹാനിമേ പിതാക്കി സുഖ സുവിധാവ ധ്യാൻ പുത്ര രക്തേ ഹെ ലിൻ പിതാ ഹെക്ക് ഉൻകോ നക്കാർ ദൈതേ ഹെ ക്യോ നക്കാർ ദൈതേ ഹെ പുത്ര സമജ് നീ പാത്തെ എന്തുകൊണ്ടാണ് ഈ സൗകര്യങ്ങളൊന്നും മക്കൾ ഒരുക്കുന്ന സൗകര്യങ്ങളൊന്നും നക്കാർന വേണ്ട എന്ന് പറയുക അത് കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല वे पिता को समझाने की कोशिश करते हैं उनसे विनती करते हैं कई बार संयम की सीमा में रहकर क्रोध भी प्रकट करते हैं लेकिन पिता हैं कि अपने जिद में अड़े रहते हैं मनस ला के कुड़कुनू अच्छे देश पट्टू पक्षे अच्छे उंड लो निला पक्षे अच्छे वाशी तन ने पिड़चनिक किया जीवन की छोटी छोटी खुशियों को भी पिता ठुकरा देते हैं पिता का जीवन दर्शन ही निराला था ज़माना कहाँ से कहाँ पहुँच गया पर पिता हैं कि पुरानी आदतों को छोड़ते ही नहीं लोगन इवड़ एती पर अच्छन पढ़े गार विडने इला पुरानी चली आ रही बातें ही श्रेष्ठ बाकी सब अनुकरणीय नहीं चाहे खाद्य वस्तु हो या वस्त्र सिलवाने की बात हो या बाल कटवाने की सभी पुराने तौर तो तरीके ही श्रेष्ठ मुड़वे आयु भ पदार्थ पड़े तो मैं ना विश्वस अच्छा वे पुत्रों के आधुनिक तौर तरीकों में शामिल नहीं होते लेकिन इसका यह मतलब नहीं कि उनके मन में पुत्रों के प्रति वात्सल्य की भावना ही नहीं बस आपस में शामिल नहीं हो पाते चाहे इसमें उन्हें कितनी ही परेशानी क्यों ना उठाना पड़े अच्छे मकलोड़ स्नेहमला व्यक्त आवश्यक പിന്നെ ചില കുടുംബങ്ങളിൽ ഫാമിലി എക്സ്റ്റൻഡ് ആകുമ്പം മക്കൾ പുത്രൻ വൈഫും കുടുംബമായിട്ടൊക്കെ മുറികളിൽ താമസിക്കുമ്പോൾ ഈ മുതിർന്ന അച്ഛൻ മു മുതിർന്ന അംഗം എന്ന നിലയ്ക്ക് അച്ഛൻ സ്വയം കൂടുതലും സമയം വീടിൻ്റെ വെളിയിൽ ചിലവഴിക്കാറുണ്ട് അങ്ങനത്തെ ഒരു പ്രക്രിയയിലൂടെയാണോ അച്ഛൻ ഈ മുറ്റത്ത് കിടപ്പ് തുടങ്ങിയത് എന്ന് മക്കൾക്ക് അല്പം പ്രൈവസി കിട്ടട്ടെ എന്ന് വിചാരിച്ചാണോ എന്ന് പോലും അറിഞ്ഞുകൂടാ സത്ത് ഗർമ്മിയോക്കെ ദിനോമേ ബി പങ്കേക്കെ നീച്ചെ വിനഹി സോതേതെ परिवार वालों के लाख मनाने पर भी वे पूरी रात बाहर ही सोते उस सोने को सोना कैसे कहा जा सकता है जब आदमी आधी रात तक तो गर्मी के कारण परेशान होकर करवटें ही बदलता है अच्छा रात्रि वे तिरी मर करवटें बदलना अरक इोट तिरी अड़क और चूड़ कारण उप अगन उ सोना अलग उड़कों ने पर इस प्रकार पिता छोटी से छोटी सहूलियतों को भी नकार देते हैं सहूलियत चरिए जरिए संतो जरिए जरिए नमड़े आवश्यक बेसिक आवश्यक अद नकार देते हैं और उनका यह इनकार पुत्रों के मन में घाव पैदा कर देता है एक ऐसा घाव जो जिंदगी भर उन्हें भी चैन से सोने नहीं देती अच्छा मकड़े निषेधिकारण मकड़ा मनस व्यवे्य मुर्वान ആ ഒരു മുറിവ് ജീവിതകാലം മുഴുവനും മക്കളെ പിന്തുടരുകയാണ് കാരണം മകനും ഉറങ്ങാൻ പറ്റുന്നില്ല മകൻ ജനലി കൂടെ ഇരുപത്തിനാല് മണിക്കൂറും രാത്രിയിൽ മകൻ മകൻ രാത്രിയില് എല്ലാരും ഉറങ്ങുമ്പോൾ ജനലി കൂടെ ഇങ്ങനെ അച്ഛൻ ഉറങ്ങിയോ അച്ഛൻ ഉറങ്ങിയോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ് പുത്രോകോ ല പിതാ ഉൻക നിഷേധ കറേ ഹെ ഉ ല പിതാ വിചിത്ര ജീവ ഹൈ വൃദ്ധ യഥി ഹമാ സമാജ കേ പരമ്പരാക്ക് പ്രതീക ഹൈ യുവധുനിക പരമ്പര ഓർ ആധുനികത ക ദ്വന്ദ് സാമാജിക് പ്രക്രിയ ത്ഹേ ഹി സാധി വ്യക്തിഗത് പ്രക്രിയ ഭീഹ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് ആണല്ലേ പ്രായമായവർ നമ്മുടെ സൊസൈറ്റിയിലെ ട്രഡീഷണൽ അതിൻ്റെ പ്രതീകമാണ് യുവാക്കളാണെങ്കിൽ മോഡേൺ യുവാക്കളാണെങ്കിൽ ആധുനികത അല്ലെങ്കിൽ മോഡേണിറ്റിയുടെ പ്രതീകമാണ് ഈ ട്രഡീഷനും മോഡേണിറ്റിയും ഇത് രണ്ടും എപ്പോഴും ഒരു ക്ലാഷ് ഉണ്ടാവും അത് സൊസൈറ്റിയിൽ മാത്രമല്ല അതൊരു സാമാജിക് പ്രക്രിയ മാത്രമല്ല വ്യക്തിഗത പ്രക്രിയയും കൂടാണ് ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി അച്ഛൻ ഒരു ട്രഡീഷണൽ വ്യക്തിയും മക്കൾ മോഡേണും ഇത് തമ്മിലുള്ള ഒരു ദ്വന്ദം ഒരു കൺഫ്യൂഷൻ ഒരു ക്ലാഷ് എപ്പോഴും ഉണ്ടാവും ഇസ്മെ ദോരായി നഹി ഈ വൃദ്ധോങ്കാ ഭർപൂർ സമ്മാൻ ഹോണാ ചെയ്യേ വൃദ്ധോക്കി സമസ്യോപര്ംഭീർതാ സെ വിച്ച വിമർശനീ ചേക്കും പ്രസ്തുത കഹാനി സൂചന ദൈക്കി വൃദ്ധോ മേ സംജോക്ക് കമ്മി കി കിഖായി ഇസ്മേ ദോ രാ ഈ ഒരു കാര്യത്തിൽ തർക്കമില്ല രണ്ട് വാദമില്ല ഇല്ല എന്നുവെച്ചാൽ പ്രായമായവരെ നമ്മൾ സംരക്ഷിക്കണം അവരുടെ കാര്യങ്ങൾ നോക്കണം എന്നതിൽ തർക്കമില്ല അതിലൊരു എതിരി എതിരഭിപ്രായം ഇല്ല രണ്ടഭിപ്രായം ഇല്ല പക്ഷേ പ്രായമായവരും അല്പം അഡ്ജസ്റ്റ് ചെയ്യണം कथ नमुक पर वृद्धों की मानसिकता को समझ पाना काफ़ी मुश्किल हो जाता है कभी कभार तो यह भी समझ में नहीं आता कि आखिर उन्हें खुशी किस चीज में मिलती है पिता कहानी यही सूचित कर जाती है चल समी प्राये मनसा वाले बुद्धिमुटल हापिन क्यों मक मनसा പുതിയ വസ്ത്രത്തിലാണോ കിട്ടുന്നത് അല്ല വീട്ടിലെ സൗകര്യങ്ങൾ കൂടുമ്പോഴാണോ അവർക്ക് സന്തോഷം കിട്ടുന്നത് എന്തുവാണെന്ന് ആവുന്നില്ല അപ്പോൾ അതും ഈ കഥ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പോയിൻറ്റാണ് സോ കമ്മിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എം ഡോട്ട് കോം കഹാനി മേ ചിത്രീ സാമാജിക് സമസ്യായെ വ്യക്ത കേജി എം ഡോട്ട് കോം എന്ന ഹിമാചൽ പ്രദേശിലെ ഒരു കഥയാണ് അതിൽ സാമാജിക് സമസ്യായെ എന്തൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൽ ദളിതരുടെ ജീവിതത്തിൽ വന്ന മാറ്റമാണ് ഏറ്റവും അധികം കാണിക്കുന്ന ഒരു സമസ്യ പണ്ടവരെങ്ങനെയായിരുന്നു പണ്ട നാടെങ്ങനെയായിരുന്നു ഇല്ലേ അതെല്ലാം അമ്മ പറയുന്നുണ്ട് പണ്ട നാട്ടിൽ ഉണ്ടായിരുന്ന കാഴ്ച എല്ലാം മാറി പുതിയ പുതിയ സൗകര്യങ്ങൾ വന്നു അതുപോലെ തന്നെ ഈ ചമാർ കാറ്റഗറിയിലുള്ള ദളിതർക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നു അതിലാ പർസ ചമാർ പറയുന്നുണ്ട് പണ്ട് എല്ലാവർക്കും ചെരുപ്പ് തുന്നണമായിരുന്നെങ്കിൽ എൻ്റെ കടയുടെ മുമ്പിൽ വന്ന് അതിൽ ജാതി ഒന്നും നോക്കത്തില്ല ആ സമയത്ത് ഒന്ന് എല്ലാ ജാതിപ്പെട്ടവർക്കും ചെരുപ്പ് വേണമല്ലോ ചെരുപ്പ് തുന്നുന്നത് ഞാനാണ് അപ്പോൾ എൻ്റെ കടയുടെ മുമ്പിൽ വന്ന എല്ലാവരും ഇങ്ങനെ കഥയും പറഞ്ഞ് ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്ത് ഇരിക്കുമായിരുന്നു അപ്പോൾ അന്നൊരു പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഇന്നിപ്പം പത്തും പതിനഞ്ചും രൂപയ്ക്ക് പ്ലാസ്റ്റിക് ചെരുപ്പുകൾ സുലഭമായിട്ട് കിട്ടിയപ്പോൾ എൻ്റെ എന്നെപ്പോലത്തെ ഇങ്ങനെ തൊഴിൽ ചെയ്യുന്നവർക്ക് ആകെ തട്ടുകേടായി എൻ്റെ അടുത്ത് ആരും വരാതായി എനിക്കൊരു വിലയില്ലാതായി പിന്നെ ഞാൻ ചെല്ലുമ്പോൾ എല്ലാവരും അങ്ങ് മുഖം തിരിക്കും കാരണം ഇന്ന് ഇന്നെൻ്റെ ആവശ്യം അവർക്ക് ഇല്ല അപ്പോൾ ഈ ഇൻഡസ്ട്രലൈസേഷൻ്റെ ഒരു എഫക്റ്റാണ് ഇങ്ങനത്തെ കോട്ടേജ് ഇൻഡസ്ട്രിയിൽ കൈത്തൊഴിൽ ചെയ്യുന്ന ജീവിക്കുന്നവർക്കെല്ലാം അതൊരു തട്ടുകേടാണ് പിന്നെ രണ്ടാമത്തെ കാര്യം അങ്ങനൊരു ഇൻഡസ്ട്രലൈസേഷനും അങ്ങനത്തെ ഒരു മോഡേൺ ആറ്റിറ്റ്യൂഡ് കാരണം അവരുടെ ജീവിതത്തിലും കുറേ മാറ്റം വന്നു മറ്റേത് ഈ ഗ്രാമത്തിലെ മൃഗങ്ങളൊക്കെ ചാവുമ്പം ഇവ ഈ കാറ്റഗറിയിലെ ആൾക്കാരാണ് ആ മൃഗങ്ങളെ കൊണ്ടുവന്ന് തോല് മാറ്റിയിട്ട് ചെരുപ്പുണ്ടാക്കാൻ തോലെടുക്കും ബാക്കി മാംസമൊക്കെ അവർ പാകം ചെയ്യുകയും അങ്ങനെ ഒരു ജീവിതമായിരുന്നു ഇവർ നയിച്ചിരുന്നത് പക്ഷേ പർസാ ചമാറിൻ്റെ ലൈഫ് ടോട്ടലി മാറിയതായിട്ടാണ് അമ്മ കാണുന്നത് വീടിൻ്റെ എങ്ങും ആ ഒരു തോലിൻ്റെ സ്മെല്ലും ഇല്ല വീടുന്നല്ല പക്കാമാക്കാനായി പർസ പിന്നെ ഇനി ആ തൊഴിലിന് പോന്നുമില്ല മക്കൾക്ക് ഇഷ്ടമല്ല അങ്ങനെ പോകുന്നത് പിന്നെ ഈ തൊഴിൽ കൊണ്ടുനടക്കുന്ന പയ്യൻ പോലും എം ഡോട്ട് കോം എന്നാണ് ആ ഒരു കടയുടെ പേര് ഇട്ടിരിക്കുന്നത് കമ്പ്യൂട്ടറൈസേഷൻ വന്നു ഈവൻ ഗ്രാമത്തിലും കമ്പ്യൂട്ടറൈസേഷൻ വന്നു കമ്പ്യൂട്ടറിലൂടെയാണ് എല്ലാവരും രജിസ്റ്റർ ചെയ്യുന്നത് എത്ര മൃഗങ്ങളുണ്ട് അങ്ങനെ നമ്മുടെ ഫോർത്ത് സെമ്മിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇതോടെ അവസാനിക്കുകയാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കറക്റ്റ് ഒരു ആക്ട് സെൻസ് കിട്ടിക്കാണും എങ്ങനെയാണ് ഈ ഒരു നോവലും ഈ ഒരു സ്റ്റോറി കളക്ഷനെയും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത് ക്വസ്റ്റ്യൻസ് ഏത് രീതിയിൽ വരും എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ നമുക്കിനിയും സോ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ എക്സാംസ് നേരത്തെ പറഞ്ഞ പോലെ ഫോർത്ത് സെം എക്സാമിലൂടെ നിങ്ങളുടെ നിങ്ങളിൽ പലരുടെയും ഫൈനൽ ഹിന്ദി എക്സാം ആയിരിക്കും അതുകൊണ്ടത് മനോഹരമായിട്ട് എഴുതുക പിന്നെ ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട് എൻ്റെ യൂട്യൂബ് അനാലിറ്റിക്സ് പറയുന്നത് നമ്മുടെ ഈ ചാനൽ കാണുന്ന ഇരുപത് ശതമാനം ആൾക്കാർ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ചാനൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ സ്റ്റഡീസിനെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊരു നഷ്ടമില്ലാത്ത കാര്യമാണ് ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക അതിലെനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ ഓക്കെ സോ ബെസ്റ്റ് ഓഫ് ലക്ക് നല്ലപോലെ പരീക്ഷ എഴുതുക ബൈ